ഭയഭക്തിയോടെ ഏകാഗ്രതയോടെ കർത്താവിനെ ഒരുമിച്ച് ഈ പകൽക്കാലം ആരാധിക്കുവാൻ സ്വർഗം നമുക്ക് സാവകാശം ഒരുക്കി ആരോഗ്യമായുസും തന്ന് നിർത്തിയ ദൈവത്തിൻ്റെ മഹാദയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പറഞ്ഞു തീരാത്ത എല്ലാ ദൈവത്തിൻ്റെ ദാനങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എണ്ണമില്ലാത്ത നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ചു കൊണ്ടിരുന്നാട്ട്. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. ആ കർത്താവിനെ എല്ലാ സ്തുതിയും സ്തോത്രവും ആദരവായി അർപ്പിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്തോത്രമപ്പച്ച സ്തോത്രമപ്പച്ച ഹല്ലേലൂയ. മരിച്ച ഒരു മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദേശത്ത് ഒരു ദിനം കൂടി ദൈവം നമുക്ക് അവസരം തന്നപ്പോൾ ഇന്ന് പകലിൽ ബലത്തോടെ ആനന്ദത്തോടെ ആർപ്പോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ആരംഭം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുവാൻ വന്നു ചേർന്ന എല്ലാവരും ഹാലലുയ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ ദൈവത്തിന് മഹത്വം കൊടുത്ത് മടങ്ങിപ്പോകുവാൻ സഹായിക്കണം. ഇനി വന്നു ചേരേണ്ടവരുണ്ട്, അവരെയും കർത്താവ് കൂട്ടി വരുത്തണം. ഇന്ന് നമ്മുടെ മധ്യായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ് ഹാലലുയ എല്ലാവരെയും ശക്തമായി ദൈവം ഉപയോഗിക്കണം. ഹാലലുയ ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ആരാധന. നല്ല പാട്ട് ആത്മാവില പാടി ആരാധിപ്പാൻ ഹാലലുയ. ആത്മശക്തിയോടെ പ്രാർത്ഥനയിൽ ഒരുമിക്കുവാൻ നല്ല വചനങ്ങളൊക്കെ നമുക്ക് നൽകി തരുവാൻ വലിയ വിടുതലുകൾ ഇന്ന് ഈ പകലത്തെ ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കണം. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ആരാധിക്കുന്ന എല്ലാ ഓ സത്യ ആരാധനകളെയും ദൈവങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിക്കുവാൻ കഴിയാതെ മറ്റു പലവിധ സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെല്ലാം നമുക്ക് ഓർക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിനായിപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ജിനു ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കും. കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ദൈവമേ, ഈ അനുഗ്രഹപ്പെട്ട കർത്താവ് ദൈവമേ, വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾക്ക് ദൈവമേ ദൈവസഭയായിട്ട് കടന്നു വരുവാൻ കർത്താവെ നൽകിയ നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ആരാധിക്കാൻ കർത്താവെ നൽകിയ ഈ സ്വാതന്ത്ര്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവെ ഞങ്ങളെ ദൈവസഭയായിട്ട് കർത്താവെ നടത്തിയ എല്ലാ നല്ല വഴികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ യാത്രകളിലൊക്കെ കർത്താവെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നതിനായ സ്തോത്ര കർത്താവെ, ആപത്തനത്തങ്ങളുടെ പ്രയാസങ്ങളൊക്കെ കടന്നു വരാത്ത സാഹചര്യങ്ങളിലെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളെ പരിപാലിച്ച് കർത്താവെ, അങ്ങടെ ചിറകിൻ മറവിൽ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പരിപാലിച്ച് അങ്ങടെ സ്നേഹത്തിനായി അങ്ങടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവ്, ഒരു ആരാധനയ്ക്ക് കൂടെ കർത്താവെ ഞങ്ങൾ കടന്നു വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ തന്ന ഈ നല്ല സമയത്ത് ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവെ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്, ഇന്നത്തെ ആരാധന ദൈവമേ അങ്ങടെ കരകളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ആരാധനയെ ആദ്യം മുതൽ അവസാനം വരെ കർത്താവേ അങ്ങടെ കൃപ കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലീഡിയ പ്രിയ തോമസ് കുട്ടി മാസ്റ്റർ കർത്താവേ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന നയിക്കാൻ പ്രിയ കുഞ്ഞുങ്ങളെ സഹോദരന്മാരെ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് എന്റെ കർത്താവേ ആരാധന ദൈവം നിയന്ത്രിക്കാൻ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥിക്കാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് സങ്കീർത്തനത്തിൽ നിന്ന് നല്ല ചിന്തകളെ ദൈവമേ അങ്ങ് തരണമേ. ജയത്തിന്റെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യങ്ങളെ കർത്താവേ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ദൈവദാസന്മാരിലൂടെ അനുഗ്രഹപ്പെട്ട ദൈവവചനങ്ങളുടെ കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അവർ ഏത് വിഷയത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നത്, രോഗത്താൽ വന്നിരിക്കുകയാണ് കർത്താവെ, അങ്ങ് സൗഖ്യമയക്കണമേ. അവരെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവേ ഒരു വിടുതൽ ആശ്വാസ കർത്താവ് അങ്ങ് അയക്കണം. ഇന്ന് കടന്നു വരാൻ കഴിയാത്തവരെ ഓർക്കുന്നു കർത്താവേ, അവരും ആയിരിക്കുന്നിടത്ത് അവരങ്ങ് പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പ്രത്യേകിച്ച് നീറ്റ് എൻട്രൻസ് എക്സാം എഴുതുവാൻ കടന്നുപോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവരുടെ യാത്രയിലെ എല്ലാ കർത്താവും കൂടെ ഇരിക്കണമേ. വളരെ നന്നായി എക്സാം എഴുതുവാൻ ആവശ്യമായ ദൈവ കൃപയാൽ ദൈവിക ജ്ഞാനത്താൽ അവരങ്ങ് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ ഒരിക്കൽ കൂടെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ഞങ്ങളുടെ യുവതി യുവാക്കളെ ഓർക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു, രോഗത്താൽ ഭാരപ്പെടുത്തവരെല്ലാം ഓർക്കുന്നു കർത്താവെ. ഞങ്ങൾ
ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വിടുതലായി കർത്താവേ വ്യാപരിക്കാനൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല സകടക്കാരുകളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. തുടർന്നുള്ള സഭകളിൽ കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങയെ ആരാധിക്കുവാൻ അങ്ങയെ സ്തുതിക്കുവാൻ ആവശ്യമായ ബലത്താൽ ഞങ്ങൾ ഓരോരുത്തരെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല സകടക്കാരുകളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിലായ സ്തോത്രം യേശുനാഥി പിതാവേ. ആമേൻ. കരമുയർത്തി ഹാലലുയ്യ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ നാം ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നമ്മിൽ വെളിപ്പെടണം. ആത്മശക്തിയോട് ഗാനങ്ങൾ പാടി കർത്താവിനെ ഒരുമിച്ച് പാടി നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഇപ്പോൾ കൊയർ പാടുമ്പോൾ ചേർന്ന് പാടാം. കൊയറിനെ പാട്ടിനായി സ്വാഗതം ചെയ്യും. യേശു രാജാദി രാജാവേ, സ്തുതിപ്പൻ സ്തുതിപ്പൻ എന്നും സ്തുതിച്ചിടുവേ. യേശു രാജാദി രാജാവേ, ഈ പാർത്തലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാർത്തലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ, ഏതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ, ഏതു സ്വർഗീയ സന്തോഷമേ. ഈ പാതാളത്തിൽ സൃഷ്ടിക്കർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ സൃഷ്ടിക്കാത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാട് എൻ്റെ കരം പിടിച്ച് തൻ്റെ മാറോടന ചീടുമേ. അവൻ വരുന്ന നാട് എൻ്റെ കരം പിടിച്ച് തൻ്റെ മാറോടന ചീടുമേ. ആ സമൂഹമത് അതു കർത്തനുമായി അതു ഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമത് അതു കർത്തനുമായി അതു ഘോഷിക്കും സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ജീവനെ നൽകിയവൻ എൻ പാപങ്ങളെ
കഷ്ടതകൾ ഇന്നും പോർവേ കാണാവേ
അഭിഷേകത്തോൾ കുമാരത്തോൾ രാജാവേ കൃപ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ പകൽക്കാലം നമ്മൾ അനുഭവിച്ചറിയ ഓരോ മൺപാത്രങ്ങളിലും ആമേ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതെ, ഇന്ന് പ്രതീക്ഷയോടെ ആമേ ദൈവസന്നിധാനത്തിൽ നമ്മൾ വന്നു ചേർന്നു എങ്കിൽ ഓ ഹല്ലേലൂയ, ഒരു നിറഞ്ഞ അനുഭവം ഇന്ന് പകൽക്കാലം നമ്മെ നിറയ്ക്കുമാറാക്കുന്ന കർത്താവ്. യെസ്, ഹല്ലേലൂയ, ഫിൽ മീ ജീസസ്. ഹല്ലേലൂയ, ഒരു നിറവിന്റെ ഓ അത്യന്ത ശക്തിയുടെ ഒരാത്മപകർച്ച ഈ ആലയത്തിൽ അനുഭവിച്ചറിയുവാൻ അവിടുന്ന് കൃപ തന്നാട്ട് കർത്താവേ. ഓ ശുശ്രൂഷകളുടെ അനുഗ്രഹങ്ങള് ഇന്ന് നമുക്ക് ഓരോരുത്തരും അനുഭവിച്ചറിയണം. ഓ, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാഴ്ചക്കാലം അത്ഭുതകരമായി ദൈവം നടത്തി, ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം നിർത്തി. യെസ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ഓ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേർത്തുന്നു അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഏത് പാറ, യുഗങ്ങളുടെ പാറ, നാം ഉറച്ചു നിൽക്കുവാൻ. ഓ പോരാ, പുതിയ പാട്ട് നമ്മുടെ നാവിന്മേൽ തന്നവന് എത്ര സ്തുതിച്ചാലും അധികമല്ല. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്താണ്ട് നന്ദി രാജാവേ, നന്ദി. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയം ദൈവസന്നിധിയിൽ അവിടുന്ന് പകർന്നാട്ട്. തുടർന്നടക്കുന്ന ശുശ്രൂഷകളെ അനുഗ്രഹത്തിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ക്ഷീണിതരായിരിക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ, ഇന്ന് പകൽക്കാലം കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിലോ ഹോ ആ രോഗക്കിടക്കയിലോ ആയിരിക്കുന്നവർ, ഹോ കർത്താവിൻ്റെ കരം ഇറങ്ങി ഈ ആരാധനയുടെ നടുവിൽ അവിടുന്ന് ഭവനങ്ങളിലെല്ലാം അത് വെളിപ്പെട്ട് സൗഖ്യദായകനോട് സൗഖ്യം നൽകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ജനത്തെ തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല സങ്കീർത്തനങ്ങളെ ദൈവം നമുക്ക് നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് വന്നു ചേർന്ന് എല്ലാവരും വിടുവിക്കപ്പെടണം. ആരെങ്കിലും ആശ്വാസമില്ലാതെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, നീർന്ന ഹൃദയവുമായി നൊമ്പരവുമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവം ആശ്വാസത്തിൻ്റെ ഉറവിടമായി ദൈവം ആശ്വാസത്തോടെ ഐക്യമാറാകണം. സ്റ്റേജിലായിരിക്കുന്ന ആ ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഹല്ലേലൂയ, സാമുവേൽ സൈമൺ,
സാർ നമ്മുടെ മധ്യായിരിക്കുന്ന കുടുംബമായി കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. നമ്മുടെ ബഹുമാന്യ പാസ്റ്റർ മെമ്പറിസ് അവരികൾ, പാസ്റ്റർ ജിനു ജോസഫ് അവരികൾ, എല്ലാവരെയും കുടുംബമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, ആമേൻ. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് ഉള്ള ആരാധന എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വിലപ്പെട്ട സമയമാണ്. അതനുസരിച്ച് ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് ലീലാമ്മ സൈമൺ കർത്തൃദാസി പ്രാർത്ഥിക്കും. അതുപോലെ സഹോദരന്മാരുടെ ഭാഗത്ത് മിഷണറി തങ്കച്ചൻ സാറും പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. സഭായോഗമായി അങ്ങയുടെ പാദപീഠയായിരിക്കാൻ ഈ രാവിലെ സമയം അടിയങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന വലിയ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഒക്കെയും ഞങ്ങളെ വിടുവിച്ചെടുത്ത വലിയ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. സങ്കീർത്തനം 122 നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. വായിക്കുന്നു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സൗര്യവും ഉണ്ടാകട്ടെ. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കുന്നു. സോറി. കരം ഉയർത്തി നല്ല സങ്കീർത്തനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്! ആലയത്തിൽ നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച സമയം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സന്തോഷവും പ്രത്യാശയും നൽകുന്നതാണ്. അങ്ങനെയാണ് ഹല്ലേലൂയ നാം ഒരുമിച്ച് ആമേൻ ഒത്തിരി വില കൊടുത്താ ഇവിടെ വന്നത്. ഹല്ലേലൂയ വണ്ടി പിടിച്ചും ഹല്ലേലൂയ ടാക്സി പിടിച്ചും പെട്രോൾ അടിച്ചും ഒക്കെ നമ്മളിവിടെ വന്നെങ്കിൽ ആ കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ സന്തോഷമുള്ളവർ പാട്ടുപാടും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആത്മശക്തിയോട് ആമേൻ. നമ്മൾ ആമേൻ കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും കൂടിയാ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ ഹൃദയത്തിൽ ആഴങ്ങളിൽ ദൈവം നമുക്ക് നൽകി തരുമ്പോൾ പാടി ആത്മാവിൽ ആരാധിക്കാം. ഖയർ പാടുമ്പോൾ ചേർന്ന് നമുക്ക് പാടാം. മരുഭൂമിയേ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ ലസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ ശത്രുവിനായുധമേ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ ശത്രുവിനായുധമേ തകർത്തുപോയിടുക യേശുവിൻ നാമത്തിനാ അസാധ്യമേ വഴി മാറുക മാറുക
യേശുവിൻ നാമത്തിനാൽ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ സാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ സാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ ഞെരുക്കങ്ങളെ തടി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ മരുഭൂമിയെ നീ മലവാടിയാൽ യേശുവിൻ നാമത്തിനാൽ മരുഭൂമിയെ നീ മലവാടിയാൽ യേശുവിൻ ദൈവം യാ ദൈവം
ലോകത്തെ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷണം തോന്നിയത്തെ ദൃഷ്ടി ഞാൻ എന്ന് ശ്രേഷ്ഠനായിരുന്നു ഒരു പോഷണം തോന്നിയോ ആരാധനയെങ്കിൽ ബന്ധനങ്ങൾ അഴിയും.
നമ്മെ തന്നെ മറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയട്ട്. പെട്ടകം പട്ടണത്തിലെത്തിക്കഴിഞ്ഞപ്പോ ദാവീദ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പെട്ടകത്തിന്റെ മുമ്പില് ദാവീദിന് ദൈവത്തെ ആരാധിപ്പാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ദൈവത്തെ കൂതിച്ച് നൃത്തം ചെയ്ത് ആരാധിക്കുകയാ. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, ദൈവം തന്ന വിടുതലുകൾ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കും? ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവമക്കളെ, നാം ദൈവത്തെ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കണം. ഒരു നിമിഷം നിങ്ങളുടെ വലതുകര നിങ്ങളുടെ നെഞ്ചത്തൊന്ന് വെച്ച്, നെഞ്ചത്ത് വെച്ചിട്ട് ഒന്ന് പറ, നിങ്ങളുടെ വലതുകരം, വലതുകരം, വലതുകരമാണ്, നെഞ്ചത്ത് വെച്ചിട്ടൊന്ന് പറ, ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ഞാൻ ആരാധിച്ചോ. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം വിധിക്കാൻ പോവുക, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം വിധിക്കാൻ പോവുക. ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മയ്ക്കും ഉപകാരത്തിനും തക്കവണ്ണം എനിക്ക് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചുവോ? ഇല്ലെങ്കിൽ ദൈവസ്വരനി പറ, ദൈവമേ ഞാൻ നിന്നെ ആരാധിച്ചോളാം, ഞാൻ നിന്നെ സ്തുതിച്ചോളാം. എത്ര സ്തുതിച്ചാലും മതി വരാത്ത വണ്ണം ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ചെയ്തത്. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വെളിപ്പാട് പറയാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിക്കൂ. ഇടത് കൈക്ക് വേദന. ശ്രദ്ധിക്കണം. വലത് കൈക്കല്ല, വലത് കൈക്കല്ല, ഇടത് കൈക്ക് വേദന ഉണ്ടായിട്ട് ഇരിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. എന്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. ഇടത് കൈക്ക് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കൈ പൊക്കാൻ കഴിയുന്നില്ല, കൈ ആക്കാൻ, കൈ സാധനം എടുക്കാൻ, അതേ ഇടത് കൈക്ക് വല്ലാത്ത വേദനയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാൻ, എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇടത് കൈയുടെ വേദന മാറുവാൻ പ്രാർത്ഥന ആവശ്യമുള്ള ജീവിതങ്ങൾ അവരുടെ വലത് കരം ഉയർത്തിപ്പിടിക്കാം. ആമിൻ. ചില കരങ്ങൾ ഞാൻ കാണും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ കരം ഉയർത്തിയവർ മാത്രം മുൻപോട്ട് കടന്നുവരാം. ബാക്കിയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആരാധനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ കരമുയർത്തിയവർ മാത്രം മുൻപോട്ട് വരാം. ഗായകർ സംഘം ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതാണ്. ഇടത് കൈക്ക് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ മാത്രം. Heavenly Father, I am praying for this man. Yeshu para for you are nyan kiye for ശാസിച്ചു
അതിരാവിലെ നിന്നെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ അടികളുടെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കിയ ഭാഗ്യ പദവിക്കായി സ്തോത്രം. അപ്പ അങ്ങേ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചുകൊള്ളും. ഞങ്ങളൊന്നുമായിട്ടില്ല നാഥ, ഞങ്ങളൊന്നുമായിട്ടില്ല കർത്താവേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, അവിടുന്ന് ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ ഞങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഞങ്ങളുടെ രോഗികളുടെ മേൽ, എടുതുകയുടെ വേദനയുടെ മേൽ എന്റെ കർത്താവ് നൽകിയ വിടുതലായി സ്തോത്രം. ഈ വീഡിയോയിൽ കൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എടതുകയുടെ വേദനയുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദന പൂർണ്ണമായും അവരെ വിട്ട് മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സൗഖ്യം സംഭവിക്കട്ടെ. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ കൂടി ഞങ്ങളോട് ഇടപെടും. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം വിശുദ്ധ സ്വഭാരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, അപ്പോൾ തന്നെ നമ്മുടെ രാജീവ് സാറ് മറ്റൊരു സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോയിരിക്കുന്നു, തൻ്റെ ദാസൻ്റെ കുടുംബം, എല്ലാ കുഞ്ഞുങ്ങൾ ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം ഇന്ന് ദൈവസന്നിധാനത്തിൽ ആരോഗ്യത്തോട് ആയുസ്സോട് വന്നു ചേർന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയയാണ്. എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ പേര് ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചു, എത്രയോ പേര് മൺമറഞ്ഞ് പോയി. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, ദയ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരുണയ്ക്കായി പിന്നെയും പിന്നെയും നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയണം. പുതുതായി കടന്നു വന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ നമ്മുടെ മധ്യേ സാമുവൽ സൈമൻ സാറ്, കുടുംബമായി നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. അതുപോലെ ചില നാളുകൾക്ക് ശേഷം അഗസ്റ്റിൻ സാറ് കടന്നു വരുവാനൊക്കെ ഇടയായി. ദുബായിൽ നിന്ന് ക്ഷേമത്തോടെ കൂട്ടിക്കൊണ്ടുവന്നു ബഹുമാന്യ പാസ്റ്റേഴ്സ് മേവറി സൗരികൾ, ജിനു ജോസഫ്, ഏവർക്കും പിന്നെയും പിന്നെയും ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് പിന്നെയും സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഈ സങ്കീർത്തനം ദൈവനിയോഗത്തോടാണ് എടുത്തത്. ദൈവത്തിന് സ്തോത്രം. 122 സങ്കീർത്തനം എന്ന് പറയുന്നത് ആരോഹണ ഗീതങ്ങളിൽപ്പെട്ടതാണ്. 120 മുതൽ 134 വരെ ആരോഹണ ഗീതങ്ങളാണെന്ന് നമുക്കറിയാം. യെരുശലേം ദേവാലയത്തിലേക്ക് ആണ്ടുതോറും ആ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ദൈവജനം ഒന്നിച്ച് ചേർന്ന് കയറി പാടുന്ന സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം ഹാലലു ഇന്ന് നമുക്ക് ദൈവം നൽകി തന്നെങ്കിൽ ചിലത് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ചില ദൂതുകൾ അരുളപ്പാടുകളൊക്കെ നമുക്ക് ദൈവം നമുക്ക് നൽകി തരുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മതി, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു.
അപ്പോൾ ഈ സങ്കീർത്തനം ഒന്നടങ്കം നമ്മൾ ആരംഭം മുതൽ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, യഹോവയുടെ ആലയത്തിലെ സന്തോഷവും അതുമായി ബന്ധപ്പെട്ട വിടുതലുകളും ഒക്കെയാണ് ഇതിൻ്റെ സാരാംശവും ഇതിലെ വിഷയങ്ങളും ഒക്കെ. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. അവരെന്ന് പറയുന്ന ആരാണെന്ന് ഇവിടെ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആ എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം. ഹല്ലേലൂയ. അപ്പോൾ സഹോദരന്മാരും കൂട്ടാളികളുമായിരിക്കാം അവർ എന്നോട് ഈ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. കാര്യം എന്താണെന്നറിയോ? ദാവീദിന് പറയുവാൻ കഴിയും, ആലയത്തിലെ ആരാധനയുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ വിടുതൽ ഒന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. ആമേൻ. ബാല്യകാലം മുതൽ ഹൗമാരം, ആമേൻ, അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ആലയവുമായി ബന്ധപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള വിടുതലേ ദാവീദിന് പറയാനുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം ദാവീദ് എഴുതി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, എത്രയോ അനർത്ഥങ്ങൾ ആമെ എനിക്ക് മുൻപ് ഉണ്ടായിരുന്നു, എന്നെ താളടിയാക്കാമായിരുന്നു, ഒരിക്കൽ ഒരു സിംഹം കാമെ ആമെ കരടി ഇതെല്ലാം ആക്രമിച്ചതാ, അവിടെ പോലും എന്നെ ഹല്ലേലൂയ അവിടുന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്, മരണത്തിൻ്റെ നീക്കുപോക്ക് തന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്നെ വിടുവിച്ചവനെ ആമേൻ മറന്നുപോകുവാൻ കഴിയത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ എൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കും, എനിക്കൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ച ദൈവമക്കൾക്ക് ആരാധന. ഹല്ലേലൂയ. ഉപേക്ഷയായി വിചാരിക്കുവാൻ കഴിയുകയില്ല. ആരാധനയുടെ അനുഗ്രഹമാ എനിക്കും നമ്മുടെ തലമുറകൾക്കും ലഭിച്ചത് എന്നുള്ള ആ വിശ്വാസമാണ് പിന്നെയും പിന്നെയും ആ പ്രത്യാശയാണ് നമ്മൾ ആരാധനയ്ക്ക് വരുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ സന്തോഷത്തിൻ്റെ കാരണം അത് തന്നെയാ. ആമേ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കാതെ വിടുവിച്ച ദൈവത്തെ എണ്ണി എണ്ണി ദാവീദിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ആമേ. 42-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ. വായിച്ചാട്ടെ 4-ാം വാക്യം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളമെന്നിൽ പകരുന്നു. ഉള്ളമെന്നിൽ പകരുകയാണ്. ഹല്ലേലൂയ. 5-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. ഓ, എത്ര എത്ര കനമേറിയ വാക്കുകളാ. ആമേൻ. ആ സന്തോഷവും വിടുതലും പ്രാപിച്ചവന് മാത്രമേ ആമേ ആ കാമേൻ ആമേ ആ ഭക്തിയോടെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ആമേ. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇവിടെയും ഭക്തൻ്റെ അപേക്ഷ എന്തുവാണെന്നറിയാമോ? യഹോവേ, അങ്ങയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം, അങ്ങയുടെ മന്ദിരത്തിൽ എൻ്റെ ആയുഷ്കാലം ഒന്ന് കഴിയണം. ഇതാണ് ആ ഭക്തൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ദൈവം വിടുവിച്ച വിധങ്ങൾ അത്ര വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ചറിഞ്ഞവർക്കത് ഭക്തൻ്റെ ലക്ഷണം ഇതൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ഓ സന്തോഷിച്ചു. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സന്തോഷം മനസ്സിലാക്കുവാൻ കഴിയാത്ത അനേകരോട് ഒരുപക്ഷെ നമ്മൾ പറയും, ആമേ ആരാധനയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ആമേൻ. ആമേ. അവർ നമ്മെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഒച്ച വയ്ക്കുന്ന ശബ്ദം വയ്ക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിയാതെ ആമേ പല കാര്യങ്ങളിലും ഒരു സന്തോഷം പങ്കിട്ട് ഉച്ചയും വയ്ക്കും. ഈ അടുത്ത കാലത്ത് അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ആമേ 25,000 വാട്സിൻ്റെ മൈക്കിൻ്റെ മുൻപിൽ കിടന്ന് ആടുന്നത് കണ്ടു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോക ഇമ്പങ്ങൾ, ലോക നാടിമോടികൾ ഇതൊക്കെയാണ് അവർ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നത്. എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവവൈദ്യൻ അറിയാം, ഇവിടം കൊണ്ടല്ല എൻ്റെ ജീവിതം അവസാനിക്കുന്നത്, എനിക്ക് വേണ്ടി ഒരു സ്വർഗോന്നതങ്ങളിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാ. ഇവിടെ താൽക്കാലികമാ, സ്ഥിരമായൊരു ഭവനം എനിക്ക് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിച്ചേരണമെന്ന് ഉണ്ടെങ്കിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ഓരോ ദിവസവും കഴിയണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആരാധന ഉപേക്ഷയായി വിചാരിക്കുകയില്ല. ആരാധനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കും.
ഹാലലൂയ. ആരാധനയ്ക്ക് ഉപേക്ഷയായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ആരാധിക്കുന്നവരും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അമേൻ, ഹാലലൂയ. അപ്പോൾ അമേ, അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 2:3 ഒന്ന് വായിച്ചു. യെശയ്യാവിന്റെ പുസ്തകം 2:3 ഒന്ന് വായിച്ചു. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമുക്ക് ചെല്ലാം. വായിക്കാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു. കണ്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ അവിടെ ഉള്ളതെന്ന് അറിയാമോ? വന്നോണം കണ്ടോണം എന്നുള്ള വരവല്ല, അവിടെ എന്തുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നമുക്ക് വഴികളെ ഉപദേശിച്ചു തരും, ചൊവ്വയുള്ള വഴി. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ഇടം ആലയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, താഴോട്ട് വായിച്ചാട്ടെ. അവന്റെ പാതകളിൽ, അതുകൊണ്ടാണ് പാതകളിൽ നടന്നു പോകുവാൻ കഴിയുന്നത്. ദൈവം നമുക്ക് നൽകി തരുന്ന വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നത് ആലയത്തിൽ നിന്നുള്ളതായ ആമേ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ഇടപെടുന്നതാ, ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നതാ, സാക്ഷ്യങ്ങളിലൂടെ സംസാരിക്കുന്നതാ, ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കുന്നതാ. അങ്ങനെയെങ്കിൽ അവൻ നമുക്ക് വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്. ഒരാഴ്ച ആരാധന ഇല്ലെങ്കിൽ വലിയൊരു വിമ്മിഷ്ടം പോലെ. അതെ, എല്ലാവർക്കും ഉണ്ട്. ദൈവമക്കൾക്ക് ഇവിടെ ഇരിക്കുന്ന ഹാലലൂയ പഹാമേ പാളയം ദൈവസഭയിലെ ദൈവമക്കൾക്ക് അറിയാം. അതുകൊണ്ടാണ് എത്രയോ കിലോമീറ്ററുകൾ താണ്ടി എത്രയോ കഷ്ടം സഹിച്ച് ഇവിടെ വരുന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രുചിച്ചറിയ ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് മാത്രമല്ല, താഴോട്ട് വായിക്കുന്നുണ്ട്, സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ്റെ മുൻപിൽ ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവചനം ആ മന്ന നമുക്ക് പൊഴിച്ചു തരും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും. അപ്പം കൊണ്ട് ജീവിക്കുന്നവരെല്ലാം മൺമറഞ്ഞ് ലോകത്തെ ഓടിയൊളിച്ച് അവര് ആമേൻ ഹല്ലേലൂയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഏത് വിഷയങ്ങളുടെ മുഖത്തും ആമേൻ ഇവരെ നിൽക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഈ വചനം ഉള്ളിൽ നമുക്ക് നൽകി തരുന്നത് കൊണ്ട് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവശ്വാസിയമായ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ആ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ ഓടണമെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ സങ്കീർത്തന 1 കണ്ടല്ലോ, ആമേ ദാവീദ് ദാവീദിന്റെ സഹപ്രവർത്തകര് കൂട്ടാളികള് കൂട്ടുകാരൊക്കെ പറയുന്നത് എന്താ, നമുക്ക് ഒന്നിച്ച് ആരാധനയ്ക്ക് പോകാം. അതും നമ്മോടൊരു സന്ദേശം കൂടിയാ. എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരെ ആരാധനയ്ക്ക് കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കണം. എത്ര പേർക്ക് അത് മനസ്സിലായി? സുവിശേഷം ആമേൻ സുവിശേഷത്തിന് പറയുവാൻ നമ്മൾ അതിൻ്റെ വ്യക്താക്കളായി ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോൾ ആലയത്തിൽ കൊണ്ടുവരുവാൻ ഒരു ആർദ്ര ഹൃദയം നമുക്കുണ്ടോ എന്ന് നമ്മെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ആഹാരം കൊടുക്കുവാൻ പറ്റിയ സ്ഥലമാണ് ആരാധനാലയം എന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച കഴിവതും കുഞ്ഞുങ്ങൾ ട്യൂഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കി ഹല്ലേലൂയ ആലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഇന്ന് ട്യൂഷനൊക്കെ കൊടുക്കുമ്പോൾ നാളെ ആലയത്തിൽ വരാതെ ട്യൂഷൻ മാത്രം കൊടുത്തുകൊണ്ട് ദൈവവചനം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതല്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല, വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൈമാറുവാൻ ആമേ ആത്മീയ ആരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ സദൃശ്യവാക്യങ്ങൾ 22 അതിൻ്റെ 6 എന്താ വായിക്കുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാ, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാക്രിഫൈസ് ഒക്കെ ചെയ്ത് ഇവിടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെയും പിന്നെ എൻ്റെ ഹൃദയത്തിൽ ദൈവം അതിങ്ങനെ പറയുകയാണ്, ഇത്രയും ദൂരം താണ്ടിയൊക്കെ നമ്മൾ വരുന്നത്, എത്ര കഷ്ടങ്ങൾ സഹിച്ച് ഇവിടെ വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ആരാധനയോടുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. ഒത്തിരി പറയുവാണ്ട് ഞാൻ ആ ഭാഗമെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് 2 വരികയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ 2 ഞാൻ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 2 വായിച്ചാട്ട്. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചൊല്ലുന്നു. ആ മതി മതി മതി. ഇവിടെ 2 മുതൽ താഴോട്ട് നമ്മൾ വായിച്ചല്ലോ, യെരുശലേമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്ക് അകത്ത് നിൽക്കുന്നു. എത്ര പേർക്ക് അതിൻ്റെ ആത്മീയാർത്ഥം അറിയാം? ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് ആമേ അത് ആ വേറൊരു രീതിയിലുള്ള മർമ്മമാണ്. ആമേ ദൈവസന്നിധി ഞാൻ ധ്യാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ്, എടാ നിനക്ക് ഞാൻ ആരോഗ്യം തന്ന്, നിന്റെ കാലുകൾക്ക് ബലം തന്നതുകൊണ്ടല്ലേ നീ ഇതിൻ്റെ അകത്ത് വന്നത്. ഹല്ലേലൂയ. എത്രയോ പേര് ആരാധനയെ കൊതിച്ചിട്ട് ആമേ
കാലുകൾക്ക് ബലമില്ലാതെ കടന്നു വരാൻ കഴിയാതെ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ബലം തന്നത് കൊണ്ടല്ലേ നടന്നു വരുവാൻ, അല്ലെങ്കിൽ വാഹനം ഓടിച്ച് ഇതിൻ്റെ അകത്ത് കടന്നു വരുവാൻ, ഇതിന് ആലയത്തിനകത്ത് വന്നത് കൃപയല്ലേ? കൃപ പറഞ്ഞു തീരാത്തതാര നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ അവിടേക്ക്, അതേ ആമേ ആമേ. കാലുകൾ നിന്റെ വാതിൽകൾക്ക് അകത്ത് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാതിലുകൾക്ക് അകത്ത് നിൽക്കുന്നു. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, നമ്മുടെ കാലുകൾ ആലയത്തിനകത്ത് കൃപയാൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇനിയും അകത്തെ പ്രവേശിക്കേണ്ടവരുണ്ട്. ചില സമശിഷ്ടങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, രക്തബന്ധങ്ങളുണ്ട്. അവരും ഇതിനകത്ത് വരണം കേട്ടോ. ഹല്ലേലൂയാ. എത്ര പേർക്ക് ആ തീരുമാനമെടുക്കും, എൻ്റെ രക്തബന്ധങ്ങൾ ഇതിനകത്ത് കാല് ചവിട്ടേണ്ടതാ, ഇതിനകത്ത് എത്തപ്പെടേണ്ടതാ, അവരുടെ ഈ അനുഭവം ആമേ സ്വർഗീയ സന്തോഷം അനുഭവിക്കേണ്ടവരാ, തീരുമാനമെടുക്കണം കേട്ടോ. ഹല്ലേലൂയാ ആമേ. അപ്പോൾ തന്നെ നമ്മൾ ഇന്നൂടൊന്ന് പരിശോധിക്കണം, എൻ്റെ കാലുകൾ മാത്രമേ ഉള്ളോ? എൻ്റെ കാലുകൾ അന്യായ കാലുകളായി വല്ലയിടത്തും പോയിട്ടാണോ ഇവിടെ വന്നത്? ആത്മീയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്ത് കാലുകൾ വന്നെങ്കിൽ കാലുകൾ വിശുദ്ധമാകണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആത്മദാഹം, ആത്മാക്കളെ കുറിച്ചുള്ള ആമേ ഒരു ദാഹം നമുക്കുണ്ടാകണം. ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുവാനുള്ള ഒരു ഹൃദയവിശാലത നമുക്കുണ്ടെങ്കിൽ ഇനിയും ഇതിനകത്ത് നിറയും. എത്ര പേർക്കത് ആമേൻ മനസ്സിലായി? എത്ര പേർക്കത് മനസ്സിലായി? നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരോട് പകർത്ത് പങ്കാതെ പങ്കായി അവർക്കും പകർത്തു കൊടുക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തമ്മിലിണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ. ഹല്ലേലൂയ. ഈ ആലയം യെരുശലേം എന്ന് പറഞ്ഞാൽ തന്നെ മഹാരാജാവിൻ്റെ നഗരമാണെങ്കിലും സമാധാനത്തിൻ്റെ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, സമാധാനത്തിൻ്റെ സ്ഥലമെന്നാണ്. ആമേൻ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ഭവനമെന്നാണ് യെരുശലേം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചാണ് ഇത് വിവർത്തനം പറയുന്നതെങ്കിലും ആലയം സമാധാനം അവിടെയുണ്ട്. ആലയത്തിൽ ഐക്യതയുണ്ട്, ആലയത്തിൽ സ്വസ്ഥതയുണ്ട്. ഈ ഐക്യതയും ഈ സമാധാനവും സ്വസ്ഥതയെല്ലാം ചേർന്ന് പോകുന്നതാ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അവിടെ വായിക്കുന്നു, ആമേ അവിടെ ആമേൻ തമ്മിലിടങ്ങിയ നഗരമായി പണിതിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു യേശു എന്ന മൂലക്കല്ലോ, പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും എന്ന അടിസ്ഥാനവും ഇട്ട പരിശുദ്ധാത്മാവിൻ്റെ പണിയാണ് ഈ ആലയം എന്ന് പറയുന്നത്. ഒരപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതെ, ഹല്ലേലൂയ. അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി വരുന്നു. പല ഗോത്രങ്ങളിൽ നിന്നും വന്നെങ്കിലും ക്രിസ്തു യേശുവിൽ ഒന്ന, എല്ലാ ഗോത്രങ്ങളും യഹോവയാൽ ഹല്ലേലൂയ ഒന്നാണ്. ഹല്ലേലൂയ. ഒരപ്പത്തിൻ്റെ അംശികളാ, ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാ. എന്തിനാ വരുന്നതെന്ന് അവിടെ കാണുന്നുണ്ട്. എന്തിനാ വരുന്നത്? ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ, ദൈവത്തിന് എനിക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ, തമ്മിൽ തമ്മിൽ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു. ഇതാണ് സന്തോഷം, ഉല്ലാസത്തിൻ്റെ ഘോഷം ആലയത്തിലുണ്ട്. ഹല്ലേലൂയ. പോരാ പോരാ ആമേൻ. അവിടെ പറയുന്നു സ്തോത്രം ചെയ്യുവാൻ, സ്തോത്രം ചെയ്യണം. നിന്റെ നാവ് അടങ്ങിയിരിക്കരുത്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നീ സ്തോത്രം ഇടവിടാതെ ആദരാർപ്പണമെന്ന സ്തോത്രയാഗം ദൈവത്തിന് അർപ്പിക്കുന്ന സ്ഥലമാണ് യെരുശലേം, മഹാരാജാവിൻ്റെ നഗരം, സമാധാനത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ ആലയം. അങ്ങനെയുള്ള ആലയമാ, അവിടെ സ്തോത്രയാഗങ്ങൾ ഇടവിടാതെ അർപ്പിച്ചു കൊണ്ടിരിക്കണം. ഓ ശുഡാബാരാബാശന്തന, ഹല്ലേലൂയ. ഓ സ്തോത്രം ആമേൻ. ഒരുമിച്ച് സാമേൻ അവിടെ പറയണം. ഹല്ലേലൂയ. അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ കാണുന്നു, ആമേൻ സ്തോത്രം. അവിടെ ന്യായാസനങ്ങൾ, ദാവീദിൻ്റെ ഗ്രഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. നോക്കിയേ, ഈ ആലയത്തിൽ ന്യായാസനങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? ന്യായമായ ചില കാര്യങ്ങൾ, നിൻ്റെ ന്യായമായ ചില കാര്യങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് ദൈവം നിവർത്തിച്ച് തരികയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തോത്രത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ന്യായമായ ന്യായമായ ന്യായാസനത്തിന് മുൻപാകെയാണ് നിൽക്കുന്നത്. ന്യായമായ നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും കേട്ടോ. ന്യായമായ നിന്റെ ആമേ ആരോഗ്യ പ്രശ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും, ദൈവം അത് ഏറ്റെടുക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം നിന്റെ വിഷയം ഏറ്റെടുക്കും. ഇന്ന് നീ കഷ്ടപ്പെടുന്ന, ഇന്ന് നീ ഭാരപ്പെടുന്ന, ഇന്ന് നീ നൊമ്പരപ്പെടുന്ന ചില വിഷയത്തിന്മേൽ എൻ്റെ ദൈവം ഏറ്റെടുത്തു. ഹുഷ ബാബാ ബാബാ ബാഷ് ചുടബാരാബാ ശാന്തനാരകാരക
ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഓ ചിലരോട് ദൂത് പറയുകയാ, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടമുണ്ടല്ലോ, അത് ഏത് രൂപത്തിലാകട്ടെ ആ കഷ്ടം എന്റെ ദൈവം ഏറ്റെടുത്തിരിക്കുകയാ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഷുഡാ ബാബാ ബാബാ ശബ്ദനാരക ഹല്ലേലൂയാ. നന്ദി കർത്താവേ. അതുപോലെ ആറാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? വായിച്ച ആറാം വാക്യം, യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കും. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. യെരുശലേം അക്ഷരികമായ യെരുശലേം നമുക്കറിയാം എന്ന് അവിടെ നടക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അവിടെ യുദ്ധങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നാൽ അവിടെ സമാധാനമില്ലെങ്കിൽ ലോകത്തെങ്ങ് സമാധാനമില്ല, അത് നമുക്കറിയാം. അപ്പോൾ യെരുശലേമിന്റെ സമാധാനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിലും ആത്മീകമായി ആത്മീയ ആരാധനയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. അവിടെ എന്താ ഉണ്ടാകുന്നത്? അവിടെ ആമേൻ സമാധാനം. ഹല്ലേലൂയ. ആമേൻ. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പി, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. അവിടെ സ്വൈരമായിരിക്കണം. സ്വൈരത, ഒരു സമാധാനം, ഒരു സ്വസ്ഥതയൊക്കെ ദൈവം എന്ത് തരും? ആലയത്തിനകത്ത് തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഈ സ്വൈരത, ഈ സമാധാനം, ഈ സ്വസ്ഥത ആലയത്തിൽ നൽകുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഭവനത്തിലും അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ആലയത്തിലും അത് ദൈവം തരും, ആമേൻ. നമ്മുടെ ഭവനത്തിലും അത് തരും. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തോലന്മാരെ, അല്ല നമ്മുടെ അപ്പോസ്തോല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ ശൗലിൻ്റെ മാനസാന്തരാനന്തരം അവരുടെ ശുശ്രൂഷയിൽ എന്താ അവിടെ സംഭവിച്ചതെന്നറിയാം? അപ്പോസ്തോല പ്രവൃത്തി 9-ാം അധ്യായം 37-ാം വാക്യം വായിച്ച് 9-ാം അധ്യായം 37-ാം വാക്യം. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു, അവർ അവളെ കുളിപ്പിച്ച ഒരു മാളിക. 9:37 സഭയ്ക്ക് സമാധാനമുണ്ടായി എന്നുള്ള ഭാഗം വായിച്ചാട്ടെ. എത്രാം വാക്യമാണ്? 9-ാം അധ്യായം 31-ാം വാക്യം 31-ാം വാക്യം. അങ്ങനെ യഹൂദിയ, ഗലീല, സമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം. അന്ന് വരെ ഇല്ലാത്ത സമാധാനം, സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ സമാധാനം ഉണ്ടാകുകയാ. ആമേൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ, ആമേൻ. ആരാധന നമ്മിൽ വെളിപ്പെടുമ്പോൾ, ആലയത്തിൽ വെളിപ്പെടുമ്പോൾ, ആമേൻ, സമാധാനം അവിടെ ദൈവം നൽകുകയാ, ഒരു സ്വസ്ഥത തരികയാ, ഒരു സ്വൈരത ദൈവം നൽകുകയാണ്. ആമേൻ. നമുക്കറിയാം, ആമേൻ, അതിൻ്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണുന്നുണ്ട്, അതിൻ്റെ 7-ാം വാക്യത്തിൽ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം എൻ്റെ ദൈവം നൽകിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? എവിടേക്കോ സമാധാനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ആമേ നിൻ പാർക്കുന്ന കൊത്തളങ്ങളെക്കുറിച്ചായി പറയുന്നത്. ആമേൻ. സ്തോത്രം. നീ യെരുശലേമിൻ്റെ സമാധാനത്തിനായി നീ പ്രാർത്ഥിക്കുമ്പോൾ, ആലയത്തിലെ ആമേ ആമേ ആരാധനയുടെ അനുഗ്രഹത്തിനായി നീ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ കൊത്തളങ്ങളിൽ ഒരു സ്വൈരത ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആമേ. നിന്റെ ആമേ ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ സ്വൈരത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം അത് നൽകിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അതെ. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. അവിടെ സ്വസ്ഥത തരും നിന്റെ കൊത്തളങ്ങളിൽ, നിന്റെ അരമണങ്ങളിൽ സമാധാനം നൽകുന്നു. ആമേ. ഈ സമാധാന പ്രഭുവായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവല്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഓ ഹല്ലേലൂയ. ഓ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളവർക്ക് ഓ മഹാസമാധാനം എന്നല്ലേ കർത്താവ് പറഞ്ഞത്? 119-ാം സങ്കീർത്തനം 165-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞത്? അപ്പോൾ സമാധാനം, ആമേ, പ്രഭുവായ കർത്താവ് ഇത് പറയുമ്പോൾ തന്നെ ചിലരുടെ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ കാണുകയാ, നിന്റെ ഭവനത്തിൽ അസമാധാനം മാറിപ്പോകുക, അസമാധാനം മാറിപ്പോകുക, ചില സ്വസ്ഥതകൾ ദൈവം നൽകി തരികയാ. ദൈവത്തിന് സ്തോത്രം. ഓ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ അത് ആത്മാവിൽ കാണുന്നു, വെളിപ്പാട് കാണുന്നു. യെസ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അമ്മ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നേ. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം എന്നെടുത്തേ. 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി.
ഗിദയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഓക്കേ, ഇന്ന് വരെ ഇല്ലാത്ത സ്വസ്ഥത. ഗിദയോനെ ദൈവം പരാക്രമശാലിയെ നീ ബലത്തോടെ പോ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം തന്നെ ദാസനെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു സമാധാനം, ഒരു സ്വസ്ഥത എവിടെ ഉണ്ടായെന്നറിയാമോ? അതേ ഹാലലൂയ, ഇസ്രായേലിൽ ദൈവം നൽകിയെങ്കിൽ, ഗിദയോന്റെ കാലഘട്ടത്തിൽ ദൈവം നൽകിയെങ്കിൽ അതിൻ്റെ ആരംഭത്തിൽ കാണുന്നു. എന്നാൽ മിഥ്യാൻ തലപൊക്കാതെ വെണ്ണം. ഓ, ആരോടൊക്കെയോ ദൂത് പറയുകയാ, ഓ മിഥ്യാൻ നിനക്കെതിരെ തലപൊക്കുന്നത്, ഈ പകൽക്കാലം അത് ദൈവം എടുത്തു മാറ്റുകയാ, പൊക്കാതെ വെണ്ണം. ഹാലൽ ഹോ മിഥ്യാൻ തലപൊക്കാതെ വെണ്ണം. ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിയെങ്കിൽ ഗിദയോന്റെ കാലഘട്ടത്തിൽ ഒരു സ്വസ്ഥത ദൈവം നൽകിയതുപോലെ, ഓ ഹാലലൂയ, മിഥ്യാൻ കീഴടങ്ങും, ഒരു സ്വസ്ഥത നിനക്ക് തരും, ചില രോഗങ്ങൾ കീഴടങ്ങും. യെസ്, ഓ ചില ആമേ സാമ്പത്തിക ക്ലേശങ്ങളാകുന്ന ആമേ അസ്വസ്ഥത ദൈവം എടുത്തു മാറ്റുകയാ, യേശുവിന്റെ നാമത്തിൽ. ഓ ദൈവത്തിന് സ്തോത്രം. ചില രോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഡോക്ടർമാർ കണ്ടുപിടിക്കാനും പാടാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഭയങ്കര രോഗിയായ ഒരു വ്യക്തിയുടെ ആമേ ഈ സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാൻ എൻ്റെ അത്തങ്ങൾ ഒന്നും കാണുന്നില്ലെന്ന്. എന്നാൽ അറിയാമോ, ആലയത്തിൽ വന്നാൽ സ്കാൻ തെളിയും, ചില രോഗങ്ങൾ ബാധയെ അത് വിട്ടുപോകും. ആമേ സ്വസ്ഥത നിനക്ക് തരും. ഇന്ന് പകൽക്കാലം ചിലരുടെയൊക്കെ ആത്മാവ് ദൂത് പറയുകയാ, ഓ അസ്വസ്ഥത നിന്റെ ഏത് രൂപത്തിലും നിന്റെ ജീവിതത്തിൽ വരാം. ആമേൻ ഹാലലൂയ, ദൈവം ഇടപെടും. നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും. യെസ്, ആലയത്തെ കുറിച്ചുള്ള ഒരു തീഷ്ണത, ആലയവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം, നീ മുറുകെ ഒന്ന് പിടിച്ചാൽ മതി, ദൈവത്തിന്റെ കരം നിന്നെ പിന്നെ ചലിപ്പിക്കും. യെസ്, എന്റെ സമാധാനം. യെസ്, നിന്റെ കൊത്തളങ്ങളിൽ ദൈവം സമാധാനം തരും. യെസ്, ഹാലലൂയ, വചനം കേൾക്കുന്ന നമ്മിൽ അത് സംഭവിക്കും. ഈ വചനം ഇവിടെ പറയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. രോഗശക്തി തലപൊക്കാതെ വണ്ണം. ഓ രോഗശക്തി തലപൊക്കാതെ വണ്ണം. ഓ ദൈവം, അത് അവൻ കീഴടങ്ങും, മിഥ്യാൻ കീഴടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൂത് പറയുമ്പോൾ തന്നെ വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക, വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തെ, കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തെ. ഓ ഋഗപരബലഭന, യെസ്, യെസ്, യെസ്. ചില രോഗബാധകൾ വിട്ടുപോകട്ടെ, രോഗബാധകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ. യെസ്, ഗിദയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സര സ്വസ്ഥതയുണ്ടായി. എന്തൊരു അത്ഭുതമാണ് നോക്കിയേ. അതല്ലേ അവിടെ സങ്കീർത്തനത്തിൽ കണ്ടത്, നിന്റെ കൊത്തണങ്ങളിൽ. ഓ, ഒന്ന് വായിച്ചാട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. ആ സ്വൈരവും ഉണ്ടാകട്ടെ സഹോദരി. സ്വൈരം തരാൻ പോവുക കർത്താവ്, സ്വസ്ഥത തരാൻ പോവുക. നിന്റെ ചില പ്രിയപ്പെട്ടവരല്ല, നിന്റെ രക്തബന്ധങ്ങളല്ല, ആമ അയൽക്കാർ പറയും നിന്നെക്കുറിച്ചുള്ള വാർത്ത പലതാ പറഞ്ഞത്. എന്നാൽ അതിനൊരു വിരാമം ഇന്ന് തരാൻ പോകുക. ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ, ആ വാർത്ത മാറ്റിയെഴുതാൻ പോകുകയാ. നീ സമാധാന പ്രിയനെന്ന് ലോകം പറയട്ടെ, ഓ നിന്റെ നാട്ടുകാർ പറയട്ടെ, നിന്റെ കുടുംബങ്ങൾ പറയട്ടെ. യെസ്, അവർ എഴുതിയ വാർത്ത എന്റെ ദൈവം എടുത്തു മാറ്റട്ടെ. ഹാലലൂയ, സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുക. കരമുയർത്തി ഹാലലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ ഹാലലൂയ. നമ്മുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമോ, എത്ര മനോഹാരിത. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൊയ്ത്തിൻ്റെ അതിവനവൻ പോയിടാ, മൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകൾ നേടിടാ, ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാ, മൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകൾ വിലയേറും ആത്മാവിനെ. ഇരുളേറുന്നു പാരിടത്തിൽ, ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നീടാ, ഇതാനെ കേണമേ. ഇരുളേറുന്നു പാരിടത്തിൽ, തിരിവെട്ടം പകർന്നീടാൻ
പോയിടാം വിളഞ്ഞ വയലുകൾ നേടിയിടാം ലോകത്തേക്കാൾ വിലയേറുമാത്മാവിനെ പോയിടാം കൊയ്ത്തിനായി വിളഞ്ഞ വയലുകൾ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ ആർക്കെന്നാദമുയരുന്നിതാ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു കൊയ്ത്തിൻ്റെ അധിപനവൻ ആർക്കെന്നാദമുയരുന്നിതാ കൊയ്ത്തിൻ്റെ അധിപനവൻ പോയിടാം കൊയ്ത്തിനായി വിളഞ്ഞ വയലുകൾ നേടിയിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ പോയിടാം മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. സഭാശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നു. അനർത്ഥം നിറഞ്ഞ പട്ടണത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇത്ര അത്ഭുതകരമായി നടത്തുന്നു. നമ്മുടെ കഴിവല്ല, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയ. ദൈവസഭ ഒന്നടങ്കമായി പ്രാർത്ഥന ചെയ്തു. ആ പ്രാർത്ഥനയുടെ പിൻബലം മറ്റൊന്നുമില്ല. നന്ദി കർത്താവേ. നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ദൈവദാസന്മാർ എല്ലാവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഇന്ന്. ആമേൻ, ആമേൻ. സാക്ഷ്യത്തിലൂടെ അറിയിച്ച പ്രിയപ്പെട്ടവർ, ദൈവം അവിടുന്ന് സൂക്ഷിക്കുന്നു. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം സൂക്ഷിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ ഓടിക്കുവാൻ, വളരെ ശ്രദ്ധയോടെ നമ്മുടെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഇതെല്ലാം നമ്മൾ ശ്രദ്ധ. ഓ, അശ്രദ്ധ, അശ്രദ്ധ നമ്മെ ഹല്ലേലൂയ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നതാ. ദൈവം നമുക്ക് ശ്രദ്ധ തരണം. യെസ്, തുടർ നടക്കുന്ന വചന ശുശ്രൂഷ. അപ്പോൾ തന്നെ സ്തോത്ര കാഴ്ച, ദശാംശങ്ങൾ എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങൾ എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം കാര്യങ്ങൾ അടിച്ച് കർത്താവിന് മതുക്കുന്ന കൊടുതി. ഓ ജീസസ്, ഓ ശബാബാബാബാ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ അലക്സ് പാട്രിക് ദേവദാസനുണ്ടോ, പ്രാർത്ഥിച്ചാട്ട്, ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഹല്ലേലൂയ. കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച നേരം മുതൽ ഇതുവരെയും തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചുവല്ലോ കർത്താവേ. പാടുവാനും പ്രാർത്ഥിപ്പാനൊക്കെയും കർത്താവ് സഹായിച്ചുവല്ലോ. നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേൾപ്പാൻ ഞങ്ങൾക്ക് മുഖാന്തരങ്ങൾ ഒരുക്കിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ കർത്താവേ, അപ്പൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് സന്തോഷവും സമാധാനവും പ്രാപിച്ചെങ്കിൽ കർത്താവേ, ഇന്ന് ഞങ്ങൾ കടന്നു വന്ന് ഓരോരുത്തരും ഹല്ലേലൂയ നിങ്ങളുടെ മാറ്റമില്ലാത്ത വചനം കേട്ട് സമാധാനത്തോടെ മടങ്ങിപ്പോകുവാൻ സഹായിക്കണ കർത്താവേ. പുറത്ത് പറയുവാൻ പോലും കഴിയാത്ത വിഷയങ്ങളോട് ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മധ്യ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തിയേച്ച് ഘടകൾ കർത്താവേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നപ്പ സമാധാനത്തോടെ മടക്കേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തനന്തരം കേൾക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം കർത്താവേ. പലരും പലവിധമായ ശോധനകളിലും ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സകലതും നന്നായി അറിയുന്ന ദൈവം, അവരവർക്കാവശ്യമായ വിടുതലുകളെ കൽപ്പിച്ചാക്കുന്ന ദൈവം,
ഹല്ലേലൂയ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യമായെങ്കിൽ സഭയോടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്ന അങ്ങയുടെ വചനമാണപ്പാ. അങ്ങയുടെ വചനത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ സൗഖ്യം ആവശ്യമുള്ളവർക്കൊക്കെയും കർത്താവെ അത്ഭുതകരമായ വിടുതലുകളെ കൽപ്പിച്ച കടന്നു വന്ന എല്ലാവരെയും തിരുപ്പാതിവിടത്തിങ്കിലേക്ക് ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുക്കരങ്ങളിൽ ഭാരമേൽപ്പിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ താണിരിക്കുന്നു. സ്വർഗം സഹായിക്കും. പ്രാർത്ഥന കേട്ടുവല്ലോ, വിടുവിച്ചുവല്ലോ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. എല്ലാവർക്കും അതാത് സ്ഥാനത്ത് സ്വസ്ഥമായി ഇരിക്കാമല്ലോ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ബഹുമാന്യ പാഷ മെമ്മറീസ് അവരുകൾ നിർവഹിക്കും. ആദരപൂർവ്വം ക്ഷണിക്കും. കരങ്ങൾ ഉയർത്തി ഒരല്ലേലിയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ വചനം ശുശ്രൂഷിക്കുന്നില്ല. കർത്താവിൽ ബഹുമാനിയ ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവൽ സൈമൺ അവർകൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന് തുടർന്ന് 40 മിനിറ്റ് ശുശ്രൂഷിക്കാനായിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ക്ലോക്ക് 5 മിനിറ്റ് ഫാസ്റ്റാണ്. 40 മിനിറ്റ് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇന്ന് പകൽക്കാലം പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ, അത് ജർമ്മൻ ഭാഷ പഠിക്കാനുമൊക്കെ വന്ന കുഞ്ഞുങ്ങളുണ്ട്, എന്നെ കണ്ടിട്ടേ പോകാവൂ. അതുപോലെ ചില നാളുകൾക്ക് ശേഷം കടന്നു വന്ന പ്രിയ അഗസ്റ്റിൻ സാറ്, അതുപോലെ ട്രീറ്റ്മെൻറ്റ് വിധേയനായി അത് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കടന്നു വന്ന ജോർജ് തോമസ് സാറ്, ഏവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഒരു കാര്യം ഓർപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നിന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ 4 പേര് ഇന്ന് നീറ്റ് പരീക്ഷ എഴുതാനായിട്ട് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അവരെ ഓർത്ത് ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അവർക്ക് അർഹതപ്പെട്ട ആ നന്മ ലഭ്യമാകുവാൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കരം ഉയർത്തി ഒരല്ലേലിയ പറയാം. തുടർന്ന് കർത്താവിൽ ബഹുമാനിയ ദൈവദാസൻ പാസ്റ്റർ സാമുവൽ സൈമൺ സാറ്, പാസ്റ്റർ 40 മിനിറ്റ് നമ്മുടെ മുൻപിലുണ്ട്. ദൈവദാസൻ നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. Hallelujah. Praise the Lord. സന്തോഷമുള്ളവരെല്ലാം കരമുരുത്തി കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. 1 തെസ്സലോനിക്കർ 4:3 മൂന്നാമത്തെ വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ അപ്പോസ്തലനായ ശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4:3 വാക്യം. വായിക്കുന്നവരെ ആരെങ്കിലും ഒരാൾ സ്ഥിരമായിട്ട് മൈക്കിൽ കൂടെ വായിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ പ്രൈസ് ദ ലോർഡ്. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ഒരല്പസമയം നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ച് കണ്ണടച്ച്, എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച്, നിങ്ങൾ അധരം തുറന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുണ്ട്. ഹല്ല, രോഗികൾ ഇതിൻ്റെ അകത്തുണ്ട്, ആവശ്യഭാരത്തിലിരിക്കുന്നവരുണ്ട്, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട്, ഇതുവരെയും പരിഹരിക്കാത്ത വിഷയങ്ങളുടെ മുമ്പാകെ പതറുന്ന ജീവിതങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെല്ലാം ഒരു പരിഹാരം തരുന്ന കർത്താവിങ്കലേക്ക് നാം ഒരുമിച്ച് നോക്കുകയാണ്. അധരമുള്ളവരെല്ലാം അധരം ചലിക്കട്ടെ, നാവുകൾ ചലിക്കട്ടെ, അന്യഭാഷയിൽ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർ ശക്തമായും വ്യക്തമായും അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കട്ടെ. ദൈവിക വിശുദ്ധിയിൽ നിന്ന് ദൈവജനത്തെ അകറ്റുന്ന എല്ലാ അന്ധകാര
ശക്തികളോടും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കീഴ്പ്പെടുവാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയെ, ദൈവജനത്തെ, ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭ അനുഗ്രഹ വിഷയമായി തീരട്ടെ, ദേശത്തെ അനുഗ്രഹ വിഷയമായി തീരട്ടെ. ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും സംസാരിക്കണമേ, ഇടപെടണമേ. എളിയവനെ താഴ്ത്തി ഏൽപ്പിക്കുന്നേ നാഥ, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവർകൾ, അദ്ദേഹം എന്നെ സാറെന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം ആ സാറ് ശരിയായിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ്റെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന തോമസ് കുട്ടി പാസ്റ്റർ ഏറിയ നാളുകളായി എനിക്കറിയാം. ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസൻ്റെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എനിക്ക് തന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ മാത്രം ആഗ്രഹിക്കുകയാണ്. ആമീൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ആത്മാവിനാലും ജയമെടുക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നാം വായിച്ച വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഹല്ലേലൂയ മുഖവരിയായി ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവ സന്നിധിയിൽ കരം നീട്ടുന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാലും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ആമേൻ. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രതിഫലം കിട്ടുന്നതായ പ്രാർത്ഥനയുണ്ട്, ലോകത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതായ പ്രാർത്ഥനകളുണ്ട്, ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതായ പ്രാർത്ഥനയുമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നവയായി തീരേണം. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് പിന്നെയും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല, അത് ഇന്നത്തെ എൻ്റെ വിഷയവുമല്ലാത്തതുകൊണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുക, പ്രേയർ കിൽസ് പ്രൗഡ്. പറഞ്ഞ കാര്യം മനസ്സിലായവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന നമ്മളിലുള്ള നിഗളത്തെ, അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതാണ്. പ്രാർത്ഥിപ്പാൻ കഴിയാത്തവരൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. പ്രാർത്ഥിപ്പാൻ പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്നവരുണ്ടാകും. ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ദൈവദാസന്മാർ ഹല്ലേലൂയ അവതരിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതൊരു ബീക്കൺ ചർച്ച. ബീക്കൺ ചർച്ച് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലെ ബീക്കൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ. 25-30 മൈൽ അകലെ പ്ലെയിൻ വരുമ്പോഴേ ഹല്ലേലൂയ ആ മഞ്ഞ നിറത്തിലും എന്തോ ഗ്രീൻ കളറിലുള്ളതായ ലൈറ്റ് കറങ്ങി കറങ്ങി കത്തിക്കൊണ്ടിരിക്കും. അത് കണ്ടുകൊണ്ടാണ് അവരൊരു സ്ഥാനത്തേക്ക് വരുന്നത്. നമുക്ക് ഒറീസായി വേലയുണ്ട്, നമുക്ക് ഛത്തീസ്ഗഡി വേലയുണ്ട്, നമുക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും, അമേരിക്കയിൽ പല സ്ഥാനങ്ങളിൽ വേലയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവയെല്ലാം നിയന്ത്രിക്കുന്നതും ഇവയെല്ലാം സുരക്ഷിതമാക്കുന്നതും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സുരക്ഷിതമാക്കുന്നതും ഈ ബീക്കൺ ചർച്ചിൽ നിന്ന് ഉയരുന്ന ആത്മീക ആരാധനയും പ്രാർത്ഥനയുമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇത് മറന്നിട്ട് നമ്മൾ പിശാച് കൊണ്ടുവരുന്ന വലിയൊരു കണിയാണ് നമ്മളെ ചില രോഗത്താൽ തളർത്തിക്കളയുക, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കാതിരിപ്പാനിടയായി തീരുക, പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് നമ്മളെ അബലരാക്കി തീർക്കുക. ഇത് പിശാചിൻ്റെ കണിയാണ്. ഇതിനോട് എതിർത്ത് നിന്ന് ഒരു ആത്മീക യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ ജയകരമായ ഒരു ജീവിതം നമുക്ക് നയിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ആരാധന, ഹല്ലേലൂയ, അത്യുച്ച എ സി വെച്ചിട്ടുള്ളതുകൊണ്ട് പുറത്തൊന്നും പോകത്തില്ല, പക്ഷേ അത്യുച്ചത്തിൽ ഉയരേണ്ടതും അന്യഭാഷയിൽ ആരാധിക്കേണ്ടതും അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കേണ്ടതും അന്യഭാഷ സംസാരിച്ച് ആത്മീക വർധന വരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണെന്ന് മുഖവരിയായി സ്നേഹത്തോടെ ഓർപ്പിക്കുകയാ. ഇഫ് യു ആർ പ്രൗഡ് യു കനോട്ട് പ്രേ.
and your prayer is going to kill the proud in you and me. So you have to pray. ഹാലലൂയ്യ. എന്നിൽ നിങ്ങളിലുള്ള അഹങ്കാരമുണ്ടല്ലോ, സ്വയമുണ്ടല്ലോ, ഇതിനെ തകർക്കുവാൻ പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു വഴിയും ദൈവം കണ്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ. ശിക്ഷിച്ചല്ല നമ്മളെ അഭ്യസിപ്പിക്കേണ്ടത്. ഹാലലൂയ. അഭ്യാസത്തിന് ശേഷം നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകേണ്ടതായിട്ടുമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ. ആറാം അധ്യായത്തിൻ്റെ സ്തോത്രം 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 ഒരു വാക്യം കൂടെ അവിടെ വായിക്കണം. 16-ാമത്തെ വാക്യം, 6:16, Matthew 6:16. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. ആമേൻ. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഉപവാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. നമ്മുടെ ഉപവാസം ദൈവത്തിന് പ്രസാദകരമായ ഒരു ഉപവാസമായി തീരണം. ഞാൻ പെട്ടെന്ന് കടന്നു പോകേണ്ടതുകൊണ്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് കിൽസ് ദ ലസ്റ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്. എത്ര പേർക്ക് മനസ്സിലായി കാണും? ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളിലുള്ള ഉരുകി മാറേണ്ടത് ചിലത് ഉരുകി മാറുവാൻ. ഉപവാസമല്ലാതെ വേറൊരു മരുന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗത്തിന് ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ആത്മീയൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ ഉപവസിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഉപവസിക്കുന്ന ദൈവമകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫാസ്റ്റിംഗ് കിൽ ദ ലസ്റ്റ്. ഹല്ലേലൂയ. വേറൊരു കാര്യം കൂടി കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഞാൻ ഒന്ന് ഓർപ്പിച്ചിട്ട് പോകാം. 2-ാമത്തെ വാക്യം, 6:2. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ വാക്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് കാണാതെ അറിയാം. അല്ല, ഞാനോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ വിഷയമല്ല, മുഖവുരയായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഗിവിങ് കിൽസ് ദ ഗ്രീഡ് ഇൻ എ മാൻ. ഹല്ലേലൂയ. ടൈത്ത് കൊടുക്കാത്തവർ കാണാം ഇതിൻ്റെ അകത്ത്, ടൈത്ത് കൊടുക്കുന്നവരും കാണാം. കൊടുക്കുന്നവർ ധാരാളമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ സഹായിക്കുന്നവർ കാണാം. പൂവർ ആൻഡ് നീഡി സഹായിക്കുന്നവർ കാണാം. മന്യരാജ്യങ്ങളിലേക്ക്, ഹല്ലേലൂയ, ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് ഹല്ലേലൂയ പണമയച്ചു കൊടുത്ത് സഹായിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടാകാം. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് ഏറിയ പ്രതിഫലം തന്നു മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരാളെങ്കിലും ഇതിൻ്റെ അകത്ത് ഹല്ലേലൂയ മറ്റുള്ളവരെ സഹായിപ്പാൻ, കൊടുക്കുവാൻ, ടൈത്ത് കൊടുക്കുവാൻ, ഹല്ലേലൂയ ദശാംശം കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സഹായിക്കേണ്ട സ്ഥാനത്ത് സഹായഹസ്തം എത്തിക്കുവാൻ കഴിയാത്തവരായി ഒരാളെങ്കിലും ഇതിനകത്ത് ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവരോട് ഞാൻ ഒരു വാക്ക് ഓർപ്പിക്കുകയാ. ആമീൻ. ഹല്ലേലൂയ. ഗിവിങ് കിൽസ് ഗ്രീഡ് ഇൻ യു ആൻഡ് മീ. മറ്റുള്ളവരെ സഹായിക്കുന്നത്, സഹായം അർഹിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നിലും നിങ്ങളിലുമുള്ള ദ്രവ്യാഗ്രഹത്തെ തകർത്ത് കളയുവാൻ മുഖാന്തരമായി തീരുന്നു. ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് കിൽസ് ദ ലസ്റ്റ് ഓഫ് മാൻ. ഹല്ലേലൂയ. രണ്ടാമത്, പ്രേയർ. പ്രേയർ കിൽസ് ദ പ്രൈഡ് ഓഫ് മാൻ. ഹല്ലേലൂയ. മൂന്നാമത്, ഗിവിംഗ് കിൽസ് ദ ഗ്രീഡ് ഓഫ് മാൻ. ഈ മൂന്നും ഇല്ലാത്തവർ, ഹല്ലേലൂയ, ഈ മൂന്നിൻ്റെയും വിഷയങ്ങളിൽ ഞാൻ ക്ലിയർ ആണെന്ന് പറയാൻ ആത്മധൈര്യമുള്ളവർ കരമുയർത്തണ്ട. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്ക്. Am I there? Am I doing fasting? Am I praying as God leads or as Holy Spirit leads? Or am I in a place where I am greedy? എൻ്റെ കയ്യിലുണ്ടായിട്ടും കൊടുക്കുവാൻ മനസ്സില്ലാത്ത ഒരു മനസ്സാണ് എനിക്കുള്ളതെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ സ്തോത്രം പറയില്ലെന്ന് എനിക്കറിയാം. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചത് ഈ സമയത്തിനകത്ത് എല്ലാവരോടും പറഞ്ഞിട്ടേ ഹല്ലേ നിർത്തുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഒന്ന് വരാം. ആമീൻ. ഹല്ലേലൂയ. 1 Thessalonians 4:3 ആമീൻ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മളെ അതിന്റെ 1 വാക്യം മുതൽ വായിച്ചാട്ടെ. 4:1. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാത്ത വണ്ണം
ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്. ഇനിയും നിങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്. നമ്മൾ സഭയാണ് ഇവിടെ, മാത്രമല്ല ഞാനിതൊക്കെ പറയുമ്പോൾ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. ഞാനും നിങ്ങളെ പോലെ ഒരു വ്യക്തിയായ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ എന്നിൽ കുറവ് വന്നാൽ ദൈവം കണക്കിടുന്നതുമാ. അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ഇവിടെ നാം ഹല്ലേലൂയ അധികമായി വർദ്ധിച്ചു വരേണം അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നേ? ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്. ആമേൻ. നമ്മളിൽ എവർ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകണം. നമ്മുടെ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ദൈവസ്നേഹം ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന, ആത്മീയമായി പ്രയോജനകരമായി വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവത്തിലേക്ക് നാം നീങ്ങിയേ മതിയാകൂ. എങ്കിലേ നമ്മിൽ ആത്മീയമായി വളർച്ച നടക്കുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. എവർ ഇൻക്രീസിംഗ് ഹോളിനെസ്, വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിൽ നാം വളരുന്നവരായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത്, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ. ഹല്ലേലൂയ. ദൈവവചനം നന്നായിട്ട് അറിയാവുന്നവരാ. ഹല്ലേലൂയ. നിങ്ങൾ ആരോഗ്യമുള്ളവരായി തീരണം. ആമേൻ. എവർ ഇൻക്രീസിംഗ് ഫെയ്ത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതൊരു കാര്യം, എവർ ഇൻക്രീസിംഗ് ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ വിഷയങ്ങളിൽ നാം വളർന്നു വന്നേ മതിയാകുള്ളൂ. സഭയുടെ വളർച്ചയെ ദൈവം നോക്കുമ്പോൾ മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെടുന്നതായും, ഹല്ലേലൂയ, മാനദണ്ഡങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവസഭ വളരുന്നതായും കാണുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. എവർ ഇൻക്രീസിംഗ് ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. ഹല്ലേലൂയ. എവർ ഇൻക്രീസിംഗ് ലവ്, ദൈവ സ്നേഹത്തിൽ. ഇന്ന് നമ്മൾ സ്വയസ്നേഹത്തിലാ ജീവിക്കുന്നതെങ്കിൽ നാം ദൈവസ്നേഹത്തിലേക്ക് മാറിയേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനം അതാ നമ്മൾ, ഞാൻ ഓരോന്നിനും വാക്യമുണ്ട്, ഞാൻ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് പെട്ടെന്ന് ഓടിപ്പോകുകയാണ്. ഹല്ലേലൂയ. എവർ ഇൻക്രീസിംഗ് ലവ്, എവർ ഇൻക്രീസിംഗ് ഗ്രേസ് ആൻഡ് എവർ ഇൻക്രീസിംഗ് യൂണിറ്റി. ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിലെല്ലാം, ഐ മീൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം വർദ്ധിച്ചു വരണം. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. Amen. This is the will of God, even your sanctification. Hallelujah. ദൈവം, ഹല്ലേലൂയ. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ്, പൗലോസിൻ്റെ വാക്യങ്ങളാണല്ലോ നാം ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് താൻ തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ആരംഭിച്ച ഒരു സഭയാണ് കൊരിന്ത്യ സഭ. 50 ആരംഭിച്ച സഭയാണ് കൊരിന്ത്യ സഭ. എന്നാൽ താൻ അവിടുത്തെ ശുശ്രൂഷം കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, അപ്പല്ലോസിനെ ഈ സഭ ഏൽപ്പിച്ചിട്ട്, ഹല്ലേലൂയ, താൻ എഫേസോസിലേക്ക് കടന്നുപോയി, അല്ലെങ്കിൽ മറ്റ് പ്രാന്തപ്രദേശങ്ങളിലേക്ക് കടന്നുപോയി. അപ്പല്ലോസ് ശുശ്രൂഷിച്ചു. അതിനുശേഷം വേറെ പലരും അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ടാകും. എന്നാൽ 1.5 കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പൗലോസ് ചില വ്യക്തികളിൽ നിന്ന് കേൾക്കുവാനിടയായിത്തീർന്നു. 1 കൊരിന്ത്യർ 1 ഐ മീൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഒരു 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഐ മീൻ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതിൻ്റെ 11 വാക്യം മുതൽ, 1 കൊരിന്ത്യൻസ് 1:11. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളെ ആരെയും ബാധിക്കുന്ന വിഷയങ്ങളല്ല, പക്ഷേ ഇത് ദൈവ സഭയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാനൊന്ന് ഓർപ്പിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുക. കർത്താവിൻ്റെ ദാസൻ എന്നോട്, ഹല്ലേലൂയ, 2 മുമ്പേ പറഞ്ഞപ്പം മുതൽ ഞാൻ കർത്താവിനോട് ചോദിക്കുക, പാളയത്ത് സെൻട്രൽ ചർച്ച് വന്ന് ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ എന്ത് പറയാനാ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എന്താ വാക്യം വായിച്ചേ, താഴോട്ട് വായിച്ചേ. വായിച്ചു നിർത്തി, എന്റെ ബാക്കിയെ വായിക്കാവൂ, പിന്നെ വായിച്ചത് വായിക്കരുത്. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. കണ്ടോ, ഇതാ കൊരിന്ത്യ സഭയ്ക്ക് പറ്റിയ ശൂന്യത. അതുകൊണ്ട് അതിനെ തള്ളിക്കളയൊന്നുമല്ല, അതിനെ കുറച്ച് കാണിക്കുകയല്ല. ഹല്ലേലൂയ. കൊരിന്ത്യ സഭയുടെ കാര്യമാണ് പറയുന്നത്. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാ. ചിലർ പൗലോസിന്റെ പക്ഷക്കാരൻ, ചിലർ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, എന്നിട്ട് ചിലർ കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. ഹല്ലേലൂയ. നമ്മുടെ ഇടയിലും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടേ?
ഹാലലുയ. എന്നാൽ ഈ നാല് പക്ഷക്കാരിൽ ഹാലലുയ പൗലോസ് കാണുന്ന ഒരു കാര്യമുണ്ട്. ഹാലലുയ, പൗലോസിൻ്റെ പക്ഷക്കാരൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, പിന്നെ ഒരു കൂട്ടരോടുണ്ട്, അവരാ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. അവരെ ബേസ് ചെയ്താണ് ദൈവം സഭയിൽ അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പക്ഷക്കാരായി ഈ ദൈവസഭയിൽ ആരാധിക്കുന്ന ദൈവജനത്തെ ഓർത്ത്, ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹാലലുയാ, ഹാലലുയാ, ഹാലലുയാ. നമ്മൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാ, ഹാലലുയാ. ക്രിസ്തുവിൻ്റെ മാർഗമാണ് നമ്മുടെ മാർഗം, ഹാലലുയാ. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളാണ് നമുക്ക് ഊർജം തരുന്നതായ ശക്തി. ക്രിസ്തുവിൻ്റെ വഴിയാണ് ഹാലലുയാ, ക്രൂശിൻ്റെ വഴി, ഹാലലുയാ. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നെയും നിങ്ങളെയും പിന്നെയും മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാലലുയാ. പ്രിയ സഹോദരി പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസക്കാലം ഞങ്ങൾ ഒരാഴ്ച കാലം ഛത്തീസ്ഗഡിലായിരുന്നു. ഹാലലുയാ. ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്താണ് ഹാലലുയാ 13 പേരെ മാവോയിസ്റ്റുകളെ പോലീസ് വെടിവെച്ച് കൊന്നത്. സ്തോത്രം, ഹാലലുയ. ഞങ്ങൾ ഹാലലുയ റായ്പൂരിൽ നിന്ന് 410 കിലോമീറ്റർ ദൂരെയുള്ളതായ ഹാലലുയ അംബികാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതിനോടടുത്തുള്ള ഒരു സ്റ്റേഷനിലിറങ്ങി, കട്ടോറ സ്റ്റേഷനിലിറങ്ങി, അവിടെയുള്ള ഒരു മിഷനറി വർക്ക് കാണാനായിട്ട് പോയതാ. ഹാലലുയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഇവിടുന്ന് ദേവദാസന്മാർ ഒറീസായാലും ഒക്കെ ധാരാളം പേര് പോകുന്നുണ്ട്. നമ്മൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരുടെ കഷ്ടപ്പാടുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹാലലുയ. രാവിലെ ടോയ്ലറ്റിൽ പോകാൻ സൗകര്യമില്ലാതെ ഒരു ലോട്ട എടുത്തുകൊണ്ട് ഹാലലുയ ഭാര്യയും ഭർത്താവും മൈലുകൾ നടന്ന് ഹാലലുയ പോകുന്ന ഒരു സ്ഥാനം, അതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഹാലലുയ സുവിശേഷ വേല ആരംഭിച്ച് ഇന്ന് ഒരു ചെറിയ സ്കൂൾ അവിടെ ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന പ്രവർത്തനത്തിൻ്റെ പിന്നിൽ കഴിച്ച സഹനം, പ്രാർത്ഥന, ഇതിനെല്ലാം ഓർക്കുമ്പോൾ ഹാലലുയ ഞാൻ ദൈവത്തെ അധികമായി മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക. ഹാലലുയ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങളാണ് വലിയ വിഷയങ്ങൾ, പക്ഷേ അവിടെയുള്ള വലിയ വിഷയങ്ങളെ നാം ചെറുതായി കാണരുത്, അതിനെ വലുതായി കാണുവാൻ നമുക്കിടയായി തീരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആരെങ്കിലും ഹല ട്രിവാൻഡ്രത്തു എന്നുള്ള പലരെ ഞാൻ അവിടെ കണ്ടു. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരിൽ, യൗവനക്കാരിൽ ആരെങ്കിലും ഹാലലുയ ബൈബിൾ പഠനം കഴിഞ്ഞവർ സ്കൂളിൽ പഠിപ്പിക്കുകയും ബാക്കി 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 5 ദിവസം സ്കൂളിലെ പഠിപ്പിക്കുക കഴിഞ്ഞിട്ട് ബാക്കി ദിവസങ്ങളിൽ ഹിന്ദി പഠിച്ച് ഗ്രാമപ്രദേശങ്ങളിലിറങ്ങി സുവിശേഷ വേല ചെയ്യുവാൻ ഒരുക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാലലുയ ഛത്തീസ്ഗഡിലേക്ക് അയക്കുവാൻ ഹാലലുയ ഒരു ഡോറ് തുറന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കുടുംബമായിട്ട് പോകാനോ താല്പര്യപ്പെടുന്നവരുണ്ട്. പകൽക്കാലം 5 ദിവസം സ്കൂളിൽ പഠിപ്പിക്കണം, ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ ഹിന്ദി പഠിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിപ്പാൻ ഒരുക്കമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഹാലലുയ ഇത് കഴിഞ്ഞ് എന്നോട് ബന്ധപ്പെട്ടാൽ ഞാൻ ടെലിഫോൺ നമ്പർ തരാം. ഇവിടെ വന്ന് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ ഫിറ്റെങ്കിൽ അതിനുവേണ്ടി ഹാലലുയ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹാലലുയ. എനിക്ക് പോകാൻ ഒത്തില്ലെങ്കിലും വേറൊരാളിനെ അയക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. എന്താ പറ്റില്ലേ, പറ്റില്ലേ? ആമേൻ. ഹാലലുയ. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ. അപ്പോൾ പൗലോസ് അവിടെ കണ്ട കാര്യം, ഹാലലുയ, താൻ അവിടെ അങ്ങ് വിട്ടേച്ച് പോകുമൊന്നും അല്ല. ഹാലലുയ. എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഹാലലുയ, ഹാലലുയ. പൗലോസ് ഹാലലുയ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത്. ആ കത്ത് മുഴുവൻ, ഹാലലുയ, പൗലോസ് എഴുതിയ കത്ത് മുഴുവൻ അവരെ ശിക്ഷിച്ചും ശാസിച്ചും സഭയെ അതിൻ്റെ ഒറിജിനൽ ഹാലലുയ ദൗത്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൊരിന്ത്യ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനത്തിലുള്ള എഴുത്ത് മുഴുവൻ. അവിടെ പൗലോസ് വിട്ടേച്ച് പോകുകയല്ല ചെയ്യുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ, ഹാലലുയ, 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ഇവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടവരായതുകൊണ്ട്. ഹാലലുയ. നിങ്ങളിൽ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന്, നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടതിന് നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ മതിമക്കളെ വായിച്ചത് വായിച്ച കാര്യം എല്ലാവരും ഗ്രഹിച്ചോ എന്ന് ഒന്ന് നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളിൽ ഭിന്നപക്ഷം ഉണ്ടാകേണ്ടതിന്, 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു 4 ഗ്രൂപ്പിനെ കണ്ടു. ഹാലലുയ. പിന്നീട് പല കാര്യങ്ങൾ സഭയിൽ നടന്നു, അന്ന് നടക്കുന്ന ഇന്ന് നടക്കുന്നുണ്ടേ. ആമേൻ. ഹാലലുയ. എന്നാൽ ഇതെന്തിനു വേണ്ടിയാണ് ദൈവം ഇതിനെ അനുവദിക്കുന്നത്? ഹാലലുയ. ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ട്
കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയാ. അമേൻ. ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കുന്ന സഭയാ. ക്രിസ്തു തന്നെയാണ് ഇതിൻ്റെ തല. ഹല്ലേലൂയ. അപ്പം മൊത്തം ഉടമസ്ഥാവകാശം, ഹോൾ ആൻഡ് സോൾ റെസ്പോൺസിബിലിറ്റി, ഓണർഷിപ്പ് ബിലോങ്സ് ടു ഗോഡ്. യേശു കർത്താവ് സഭയെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടിരിക്കുന്നത് ഹല്ലേല രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇത്ര റിസ്ക് എടുത്ത കർത്താവേ എന്തുകൊണ്ടാ ഹല്ലേലൂയ സഭയിൽ അംഗീകാര്യമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കർത്താവേ അനുവദിക്കുന്നത്? എന്നെ പോലെ നിങ്ങളും ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ആമീൻ. ഹല്ലേലൂയ. പൗലോസ് അങ്ങനെയുള്ളവരെ ഹല്ല 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ആമീൻ പൗലോസ് അവരോട് പറയുന്നത്, ആമീൻ ഹല്ലേലൂയ, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലാണ്, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം എന്തായിത്തീരുന്നു. ആമീൻ. ക്രിസ്തേശുവിൽ ഒരു ശരീരമായി തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമായി തീരുന്നു. കർത്താവിൻ്റെ മേശ കൊടുക്കുമ്പോഴെല്ലാം ഈ വാക്യം ഓർപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ ഒരു ശരീരമായി തീരും? പൗലോസ് പറയുന്നു, 1-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ഭിന്ന പക്ഷക്കാരാണ്. അതുമാത്രമല്ല, അവിടുത്തെയുള്ള അനേക വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ശാസന കൊടുക്കണ്ട. ഞാൻ പൗലോസ് പിന്നെ ചോദിക്കുക, ഞാൻ സമാധാനത്തോടെ വേണോ നിങ്ങളുടെ അടുത്ത് വരാൻ, അതോ വടിയോടുകൂടെ വേണോ വരാൻ? അത്ര കർശനമായിട്ട്. ദാറ്റ് മീൻസ് ദ ബേർഡൻ പൗലോസിനുള്ളത്, താൻ പോയി ആരംഭിച്ച സഭ, ആ സഭയുടെ വിശുദ്ധീകരണത്തിലുള്ള നടത്തിപ്പിനെക്കുറിച്ച് പൗലോസിന് ആഴമായ ഹൃദയഭാരമുണ്ടായി. നമുക്കും ആ ഹൃദയഭാരമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയെക്കുറിച്ച്, ദൈവദാസന്മാരെക്കുറിച്ച്, കഷ്ടപ്പെടുന്നവരെക്കുറിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറീസയിലും ഹല്ലേലൂയ മഹാരാഷ്ട്രയിലും ഒക്കെ പോയി. ഹല്ലേലൂയ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നുള്ള പല കുടുംബങ്ങളെ അവിടെ കണ്ടു. ഹല്ലേലൂയ. അവർ കഷ്ടതയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുകയാണ് ഈ 19-ാമത്തെ വാക്യം ഒന്ന് ശക്തമായിട്ടൊന്ന് ഗ്രഹിക്കാൻ നമുക്കൊന്ന് ഇടയായിത്തീരട്ടെ. 1 കൊരിന്ത്യർ 11:19. നിങ്ങളിൽ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന്, നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടതിന് നിങ്ങൾ കൂടി വരുമ്പോൾ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വൈ ഗോഡ് ഈസ് അലവിങ് this kind of actions in the church is only for one thing. കൊള്ളാവുന്നവര ആരാണെന്ന് ദൈവത്തിന് തിരഞ്ഞു കണ്ടുപിടിച്ച മതിയാകയുള്ളൂ. അതിനുവേണ്ടി ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആരെയും ചെറിയവനാക്കാനോ വലിയവനാക്കാനോ അല്ല, സഭയുടെ ഉടമസ്ഥനായ കർത്താവിന് ഒരു കാര്യം നിശ്ചയമായി ചെയ്തേ മതിയാകയുള്ളൂ. ഇതിൽ കൊള്ളാവുന്നവനാരാണ്? ദൈവത്തിന് കൊള്ളാവുന്നവനാരാണ്? പരിശുദ്ധാത്മാവിനെടുത്ത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നവനാരാണ്? ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഇണങ്ങി ആയുധമായിരിക്കാൻ വിളിക്കപ്പെട്ടവനാരാണ്? എന്നെ ഹല്ലേലൂയ, എൻ്റെ ക്വാളിറ്റി കണ്ടിട്ടൊന്നുമല്ല ദൈവം എന്നെ ഹല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്, പക്ഷെ എന്നെ കൊള്ളാവുന്നവനായി കണ്ടിട്ട്. ഹല്ലേലൂയ. അമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായി നമുക്ക് ദൈവത്തെ സ്തുതിച്ചവർ, ഒരേ മന്ന ഭക്ഷിച്ചവർ, ഒരേ മേഘത്തിൻ കീഴിലായിരുന്നവർ. ഹല്ലേലൂയ. ഇവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിക്കാതെ ഇരിക്കുകയും. അമേൻ. ഹല്ലേലൂയ. അവസാനമായി ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകായിരങ്ങളിൽ നിന്ന് ചിലരെ മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. നോഹയുടെ കാലത്തെ ഒരു തിരഞ്ഞെടുപ്പിൽ 8 പേർ അല്പജനം രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് ഇതെല്ലാം ഓർപ്പിച്ചിട്ട് ഹല്ലേലൂയ ദൈവസഭയോട് പറയുകയാണ്, ഹല്ലേലൂയ, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞങ്ങൾ സഭയായി ഒറ്റ ശരീരമാണ്. വി ആർ വൺ ബോഡി. ഹല്ലേലൂയ. വി ആർ വൺ ബോഡി ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ മുതലായ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയുടെ ഹല്ലേലൂയ അവയവ.
പാവങ്ങളാണ് ഞങ്ങൾ, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ പക്ഷക്കാരല്ല, ഞങ്ങൾ പാനലുകാരല്ല, ഞങ്ങൾ വേറെ ഒരുത്തരുടെയും അല്ലെങ്കിൽ അടിമകളുമല്ല. പിന്നെയോ ഞങ്ങൾ ദൈവദാസന്മാരുടെ മുമ്പാകെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഒരപ്പൻ്റെ മക്കളാണ്, ഒരപ്പത്തിൻ്റെ അംശികളാണ്, ഞങ്ങൾ ഒരുമിച്ച് പണിയും. പാതാള ഗോപുരം എഴുന്നേറ്റാൽ അതിനെ ജയിക്കയില്ല. ഇവിടെ ഒരു ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ അതിൻ്റെ പണി ആരംഭിച്ചെങ്കിൽ ആ പണി വിഘ്നം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ബുദ്ധി ഉപദേശിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എനിക്കുള്ള 5 മിനിറ്റ് കൊണ്ട് 10 കാര്യങ്ങൾ പറയണം, പക്ഷെ എല്ലാം പറയുന്നില്ല. 2 കാര്യം ഓർമ്മപ്പെടുത്തുക. ആമീൻ, ഹല്ലേലൂയ. നമ്മൾ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് വായിച്ചുകൊണ്ട്. കുറിവാക്കി ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിൻ്റെ ഇഷ്ടമോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ ഹിതമോ? ദൈവത്തിൻ്റെ ഇഷ്ടമോ? നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ, എൻ്റെ വിശുദ്ധീകരണമാണ്. എന്നെ ഒന്ന് വിശുദ്ധനാക്കി നിർത്താനാണെന്നേ ദൈവം ഈ പണിപ്പെടുന്നതെല്ലാം. ഹല്ലേലൂയ. ഇതെല്ലാം അതിനു വേണ്ടിയാണെന്നേ. നമ്മുടെ രോഗം സൗഖ്യമാക്കണം, അതൊക്കെ ആവശ്യമാണ്. പിള്ളേരുടെ പഠിത്തം നടക്കണം, കല്യാണം നടക്കണം, എന്തെല്ലാം നടക്കണം, ഇതെല്ലാം നടക്കണം. ഇതൊക്കെ ആവശ്യങ്ങളാണ് ഈ ഭൂമിയിൽ വെച്ചുള്ള. ഇതെല്ലാം നിങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതെല്ലാം ഓർഡർലി വന്നുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ സാക്ഷ്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയാനാണെങ്കിൽ ഹല്ലേലൂയ, ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ടി വരും. കഴിഞ്ഞ 40 വർഷത്തെ സാക്ഷ്യം, അതുകൊണ്ടാണ് പറയാത്തത്, സമയമില്ലാത്തതുകൊണ്ട്. ഇനി സാങ്ക്ടിഫിക്കേഷൻ, ഈ വിശുദ്ധീകരണത്തിന് 2 ഭാഗമുണ്ട്, 2 both sides of. ഹല്ലേലൂയ. ഈ ശുദ്ധീകരണം നമ്മളിൽ നടന്നാൽ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വന്നേ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇതാണ് നമ്മളിലൊക്കെ നടക്കേണ്ടത്. അല്ലേ, ഈ പ്രസംഗം നിങ്ങൾക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യമാണ്. ഞാനിത് പറഞ്ഞേ പതിയാകുന്നു, അല്ലെ എൻ്റെ അകത്ത് കിടന്ന് ഇത് വിങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ നടക്കണം. വിശുദ്ധമല്ലാത്തവൻ ആരും ദൈവത്തിൻ്റെ മുഖം കാണുകയില്ല. ദൈവം വിശുദ്ധീകരിക്കാത്ത ഒന്നിനെ നമുക്ക് വിശുദ്ധമെന്ന് പറയാനും കഴിയത്തില്ല. ദൈവം വിശുദ്ധനായ കൊണ്ട് അവൻ നമ്മളിലും അതേ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് വളരണം 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 എന്ന് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ, ഹല്ലേലൂയ. എന്തൊക്കെയാ അവിടെ വെച്ചിരുന്ന ലിസ്റ്റിലുള്ളത്? എന്തൊക്കെയാ? ഇതെല്ലാം നമുക്കറിയാം, കാണാതെ അറിയാവുന്ന വചനങ്ങളാണ്. ആമീൻ, ഹല്ലേലൂയ. ഇവരൊന്നും എന്തല്ലെന്നാ പറഞ്ഞേ? എനിക്ക് യോഗ്യനല്ല. ആമേൻ. തീർന്നല്ലോ, തീർന്നല്ലോ. യോഗ്യന്മാരെ വേർതിരിക്കാൻ ദൈവം ഇന്ന് വന്നാൽ, അവൻ്റെ സഭയിൽ വന്നാൽ, അവൻ വില കൊടുത്ത് വാങ്ങിച്ച സഭയിൽ വന്നാൽ, ആമീൻ, ഹല്ലേലൂയ. ഹാല, ഇതൊരു മരണ വെപ്രാളമാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് ഡെത്ത് സൈഡ് എന്ന് ഞാൻ പറയാൻ കാരണം. ആമീൻ, ഹല്ലേലൂയ. ചിലതിനെ നമുക്ക് വിട്ടുപിരിയാൻ സാധ്യമല്ല. ഒരു നേരം ഉപവസിപ്പാൻ പോലും കഴിയാത്ത ധാരാളം പേരുണ്ടാവാം. ഇവിടെയല്ല, അമേരിക്കയിലെ കാര്യമാണ്. പക്ഷേ ഈ ഡെത്ത് സൈഡ് ഉണ്ടല്ലോ, ഇത് കടന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ലൈഫ് സൈഡിലേക്ക് പോകാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ. സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എല്ലാവരുടെയും, ചെറുതോ വലുതോ, അവരവരുടെ ലെവലിൽ വെച്ച് കർത്താവ് ഈ സാങ്ക്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കും. നടത്തിക്കൊണ്ടേ ഇരുന്നേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. സോ ഡെത്ത് സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള, വേദനയുള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെൻ ഐ പ്രേ, ലോർഡ് ഷോ മീ what sanctification must, he will show me it means to be made one with Jesus. ക്രിസ്തുവിനോടു കൂടെ ഏകഭാവമുള്ള, ഐകമത്യമുള്ള, കർത്താവ് പറയുന്നതെല്ലാം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന, ഹല്ലേലൂയ, ഒരനുഭവത്തിൽ നാം എത്തിച്ചേരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ അനുഭവത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ഡെത്ത് നമ്മുടെ ജീവിതത്തിൽ നടന്നേ മതിയാകുകയുള്ളൂ. പലതിനോടും നോ പറയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു.
പലതിനെയും ഒഴിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. പലതിനോടും വിട പറയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മൾ ഈ ലോകത്തിൽ നമ്മോട് ബന്ധിക്കപ്പെട്ട പലതിനെയും ക്രിസ്തുവിനേക്കാൾ വലുതായി കാണുന്നു. ഇവിടെയാണ് നമ്മുടെ പരാജയം കിടക്കുന്നത്. നമുക്ക് മടങ്ങി വരാൻ ദൈവമക്കളെ. ഈ ഡെത്ത് സൈഡ് ദൈവം പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനോട് തൻ്റെ ഏക മകനെ കൊണ്ടുപോയി മോറിയായുടെ മലയിൽ യാഗം കഴിക്കുവാൻ ദൈവം പറയുമ്പോൾ അബ്രഹാമിൻ്റെ മനസ്സ് അബ്രഹാമിൻ്റെ മനസ്സ് എപ്രകാരം പതറുവാൻ സാധ്യതയുണ്ടായിരുന്നു? പതറിയിട്ടില്ല. പതറുവാൻ സാധ്യതയുണ്ടായിരുന്നോ? അതുപോലെ എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ദൈവിക വിഷയങ്ങളുടെ മുമ്പാകെ വരുമ്പോൾ പതറിപ്പോകുന്നെങ്കിൽ ഈ ടെസ്റ്റിൽ നാം പരാജിതരായിത്തീരും. ദാറ്റ് ഈസ് ദ ഡെത്ത് സൈഡ്. ഇതിനൊരു ലൈഫ് സൈഡുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് മതി. മക്കളെ മതി, ഒരു പ്രാവശ്യം കൂടെ വായിച്ച് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ പുസ്തകത്തിൽ നോക്കുന്നത് കൊള്ളാം, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തയേശുവിൽ ഇരിക്കുന്നു. കൊരിന്ത്യ സഭയോട് പറയുകയാ, നിങ്ങളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ക്രിസ്തയേശുവിൽ ഇരിക്കുകയാ. ദാറ്റ് മീൻസ് അവരിൽ ഒരുപാട് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. ദൈവം മക്കളെ, നമ്മളിലും അത് നടന്നിട്ടില്ലേ? ഏതെങ്കിലും ഏരിയയിൽ കൂടെ ഒക്കെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ ലൈഫ്. ആമേൻ. ഹല്ലേലൂയ. സാങ്ക്ടിഫിക്കേഷൻ മീൻസ് the impartation of the holy qualities of Jesus Christ into you and me. Amen. Hallelujah. The impartation of the holy life of Jesus Christ. ഇതിച്ചിരി പ്രയാസമുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഒരു പ്രയാസമില്ല. പരിശുദ്ധാത്മാവ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ ദ ഹോളി ക്വാളിറ്റീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ദ ഹോളി സ്പിരിറ്റ് വിൽ ബി ഇംപാർട്ടഡ് ഇൻ ടു യു ആൻഡ് മീ. ഇറ്റ് ഈസ് നോട്ട് അൻ ഇമിറ്റേഷൻ. ദിസ് ക്രിസ്ത്യൻ ലൈഫ്, സാങ്ക്ടിഫൈഡ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് അൻ ഇമിറ്റേഷൻ. ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ഇംപാർട്ടേഷൻ ഓഫ് ദ ഹോളിനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ടു യു ആൻഡ് മീ. ഇതാ ദൈവമക്കളെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദിസ് ഇമ്പാർട്ടേഷൻ നടക്കണം. ഹല്ലേലൂയ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിടാം. ഹല്ലേലൂയ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഹല്ലേലൂയ നമുക്കൊന്ന് വിട്ടുകളഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ പാദത്തിൽ പോയി ഒന്ന് മുട്ടുമടക്കി കണ്ണുനീരോടെ ഒന്ന് അപേക്ഷിക്കാൻ കഴിയുമോ? കർത്താവേ, നിൻ്റെ ഹല്ലേലൂയ ആ നല്ല സ്വഭാവം, ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗമഹിമ വെടിഞ്ഞ് ക്രിസ്തു പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഹല്ലേലൂയ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായി ഒരു നാമം കൊടുത്തു. അതേ ക്രിസ്തുവിൻ്റെ ഭാവം, ദ ഇമ്പാർട്ടേഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി. എന്തൊക്കെയാണ് കർത്താവിലുണ്ടായിരുന്ന? ഹല്ലേലൂയ, ഹിസ് ലവ്. ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്കൊന്ന് ഇമ്പാർട്ട് ചെയ്യുവാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പേഷ്യൻസ്, ക്ഷമ, സഹിഷ്ണുത നമ്മളിലേക്കൊന്ന് ഇമ്പാർട്ട് ചെയ്യുവാൻ. കർത്താവിൻ്റെ ഹോളിനെസ് നമ്മളിലേക്കൊന്ന് ഇമ്പാർട്ട് ചെയ്യുവാൻ. ഹിസ് പ്യൂരിറ്റി. ഹല്ലേലൂയ. ഹിസ് ഗോഡ്ലിനെസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് ക്രിസ്തേ. നമ്മൾ വായിച്ച വാക്യം 1:30 എന്താ വായിച്ചത്? അവൻ നമുക്ക് ജ്ഞാനമായി തീർന്നു, നീതിയായി തീർന്നു, വിശുദ്ധീകരണമായി തീർന്നു, വീണ്ടെടുപ്പായി തീർന്നു. വീണ്ടെടുപ്പ് നാളിലേക്ക് ആമീൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒഴുക്കുകയാണ്. ഹല്ലേലൂയ. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ എ സോൾ. എന്നിലും നിങ്ങളിലും ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തു തന്നെ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മാരനാഥ, യേശു വരികരാർ. ഇത്രയും സമയം അനുവദിച്ചു വന്ന കർത്താവിൻ്റെ ദാസനോട് സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.
കരം ഉയർത്തി ഹാലലുയ്യ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ കേട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥനയിലെ സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. നല്ല വചനങ്ങളെ കർത്താവിൻ്റെ അഭിഷക്തൻ സാമുവൽ സൈമൻസാൽ കൂടെ കേൾക്കുവാനിടയായല്ലോ. ഹാലലുയ്യ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്നുള്ള ദൈവവചനത്തിലൂടെ വിവിധ നിലയിൽ ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നു. നമ്മളൊരപ്പത്തിൻ്റെ അംശികളും പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരുമായി ദൈവം നമ്മെ ഈ ആലയത്തിലാക്കിയിരിക്കുമ്പോൾ കർത്താവ് ഒരുവൻ സ്നാനമൊന്ന് വേർപാട് ഇതെല്ലാം വിശുദ്ധി ഇതെല്ലാം ഒരു ഓ ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്ന നാം ഒരു മനസ്സോടെ ആമേ. പൗലോസോൻ്റെ പക്ഷക്കാരനെന്നോ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നോ കേഫാവിൻ്റെ പക്ഷക്കാരനോ ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുവാനല്ല, ആമേ ക്രിസ്തു ആണ് നമ്മളെ വിവാഹിക്കാതെ ഒരു ശരീരമാക്കി പണിതിരിക്കുന്നത്. ആ സഭയുടെ അംഗങ്ങളായി നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് തികയപ്പെടുവാൻ ആമേൻ. നമ്മളെ ആമേൻ അല്ലെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമായി ആമേൻ നീതീകരിക്കപ്പെട്ടവരായ നാം വിശുദ്ധീകരിക്കപ്പെട്ട് ഒരുവിൽ നമ്മൾ മഹുദ്ധീകരിക്കപ്പെടേണ്ടവരാകുന്നു. ആ നിലയിൽ നമ്മെ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ആ നല്ല കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഐവാൻ ജോസഫ് അങ്കിൽ പ്രാർത്ഥിച്ച് ബഹുമാന്യ പാഷമേ വരി സൗരികൾ ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് ഈ സെഷൻ അവസാനിപ്പിക്കും. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, കർത്താവേ അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളിലൂടെ ഉണ്ടായിരുന്നതിനാൽ നന്ദി പറയുന്ന അതാസ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം കർത്താവേ സഭയിൽ കർത്താവേ ആദ്യം മുതൽ തന്നെ കർത്താവ് ഉണ്ടായിരുന്നല്ലോ. നന്ദി പറയുന്ന അതാസ്തോത്രം. അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിച്ചു. കർത്താവേ അങ്ങേ ശ്രേഷ്ഠ ദാസന്മാരിലൂടെ അവിടുത്തെ തിരുവചന അടിയങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം അവരെ ഹല്ലേലൂയാ സ്തോത്രം കർത്താവെ അവരെ അനുഗ്രഹിച്ചു. നന്ദി പറയുന്ന അതാ സ്തോത്രം. സങ്കീർത്തന ശുശ്രൂഷയിലൂടെയും കർത്താവെ തിരുവചന ശുശ്രൂഷയിലൂടെയും കർത്താവെ ഇന്ന ദിവസം ഞങ്ങൾക്ക് വിളമ്പിത്തുന്ന കർത്താവെ ആ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ സ്തോത്രം സ്തോത്രം കർത്താവെ അനുഗ്രഹ വിഷയമായി തീരണം. ഹല്ലേലൂയാ പ്രിയ ദാസനിലൂടെ ഞങ്ങൾ കേട്ടു കർത്താവെ സ്തോത്രം. ഞങ്ങൾ എങ്ങനെയായിരിക്കണം കർത്താവ് ആയിരുന്നതുപോലെ കർത്താവിനോട് കൂടി ചേർന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ സ്തോത്രം. ഞങ്ങൾ കർത്താവെ സ്തോത്രം ഞാൻ ആരെന്ന് ഞാനെന്ന ആ ഭാവമെല്ലാം വിഴിഞ്ഞ് കർത്താവിനോട് ചേർന്ന് കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവരായ ശിഷ്ടജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അവിടെ നിന്ന് സഹായിക്കണമേ. ദാസന്മാരെ കരങ്ങളിൽ ഉപയോഗിക്കും. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. സർവ്വം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ആശീർവാദം പറയാം. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്ന് അനുഗ്രഹീതമായ ദൈവോചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലയിരുദാസൻ പാസ്റ്റർ സാമുവൽ സൈമൺ അവരോടുള്ള ദൈവസഭയുടെ നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. ദൈവം കുടുംബമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട കണ്ണുകൾ അടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ ഇന്ന് വചനം ശുശ്രൂഷിച്ച കർത്താവ് അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ കുടുംബത്തിന്മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.